പാളയ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ അതും പരിപാവനവും പരിശുദ്ധവുമായി പള്ളിയങ്കണത്തിൽ വച്ച് ഇന്നത്തെ നിസ്കാരത്തിന് ശേഷമുള്ള ഈ സൗഹൃദ സംഗമത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ അവസരം കിട്ടിയത് ജീവിതത്തിലെ അഭിമാനകരമായ അനുഭവമായി ഞാൻ ആദ്യമായി വിലയിരുത്തുകയാണ്. കേരളത്തിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് മതനിരപേക്ഷതയുടെയും സാമുദായിക സാഹോദര്യത്തിന്റെയും പ്രതീകമെന്ന നിലയിൽ തല ഉയർത്തി നിലകൊള്ളുന്ന മിനാരങ്ങളാൽ തല ഉയർത്തി നിലകൊള്ളുന്ന പാളയം പള്ളിയങ്കണത്തിൽ വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ പൊതുജീവിതത്തിലെ തന്നെ വ്യതിരിക്തമായിട്ടുള്ള ഒരു അനുഭവമാണ് എന്നുള്ളത് അഭിമാനത്തോടുകൂടി ആമുഖമായി തന്നെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട പാളയം ഇമാം, അദ്ദേഹം ഇത്തരത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ചും മുത്തലാഖ് ബില്ലിനെ സംബന്ധിച്ചും ബില്ലും മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ എനിക്ക് വിസ്മയകരമായ അത്ഭുതകരമായ ഒരു അനുഭവമാണ് സത്യത്തിലുണ്ടായത്. ഞാനതിൽ അഭിമാനമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു ഇതര മതസ്ഥനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ ജനപ്രതിനിധി പാർലമെന്റിൽ ട്രിപ്പിൾ തലാഖ് ബില്ലുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആ ബില്ലിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചും അതിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചും സാമൂഹ്യ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചും പ്രതിപാദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ആവർത്തിച്ചു സൂചിപ്പിച്ചതുപോലെ കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരത്ത് മതനിരപേക്ഷതയുടെ ഉജ്ജ്വലമായ പ്രതീകമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പാളയം പള്ളിയങ്കണത്തെ വിശ്വാസ സമൂഹത്തെ ഇതര സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ലഭിച്ച അവസരം വളരെ സന്തോഷത്തോടെ കടപ്പാടോടുകൂടി അഭിമുഖനായിട്ടുള്ള പാളയം ഇമാമിനോടും പാളയം മുസ്ലിം ജമാഅത്തിന്റെ ബഹുമാന്യരായിട്ടുള്ള പ്രസിഡന്റും ജനറൽ സെക്രട്ടറി അടക്കമുള്ള ഭാരവാഹികളോടുമുള്ള അടയതവുമായ നന്ദിയും കടപ്പാടും ഞാൻ ആവർത്തിച്ച് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. മുത്തലാഖ് ബില്ല് എന്ന് നമ്മൾ പേരിന് വേണ്ടി പറയാൻ എളുപ്പത്തിന് വേണ്ടി സൂചിപ്പിക്കുന്നതാണ്. ട്രിപ്പിൾ തലാഖ് എന്നൊരു വാക്ക് പോലും ഈ ബില്ലിന്റെ ഒരു ഖണ്ഡത്തിലോ ഉപഖണ്ഡത്തിലോ ഇല്ല, ഒരു വകുപ്പിലോ ഉപവകുപ്പിലോ ഇല്ല. ഈ ബില്ലിന്റെ നാമകരണം തന്നെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മുസ്ലിം വനിതാ വിവാഹ സംരക്ഷണ നിയമം എന്നാണ്. മുസ്ലിം വനിതാ വിവാഹ അവകാശ സംരക്ഷണ നിയമം. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ട വനിതകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പാർലമെന്റ് പാസാക്കിയ നിയമം അല്ലെങ്കിൽ നിയമം പാസ്സാക്കുന്ന നിയമം എന്നാണ് ഗവൺമെന്റ് ഈ ബില്ലിന് കൊടുത്തിരിക്കുന്ന നാമകരണം. മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് റിലേറ്റഡ് ടു മാരേജ് ബിൽ 2016 2018 16 ഇപ്പോൾ അത് 18 ഈ ബില്ലിന് ആധാരമായിട്ടുള്ള സാമൂഹ്യ പശ്ചാത്തലം വളരെ പ്രസക്തമാണ്. ഈ ബില്ലിന് ആധാരമായിട്ടുള്ള കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഷൈറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ ട്രിപ്പിൾ തലാഖ് അല്ലെങ്കിൽ മുത്തലാഖ് എന്ന് പറയുന്ന ഇൻസ്റ്റന്റേനിയസ് ആൻഡ് ഇറവോക്കബിൾ ഡൈവോഴ്സ് ബൈ തലാഖ്, വളരെ പെട്ടെന്ന് ഒരു കാരണവശാലും തിരിച്ചെടുക്കാൻ കഴിയാത്ത നിലയിലുള്ള 3 ഒരുമിച്ച് തലാഖ് ചൊല്ലുന്ന ആ സംവിധാനം ഇസ്ലാമിക വിരുദ്ധമാണെന്നും മൗലികാവകാശ ലംഘനമാണെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഷൈറ ബാനു എന്ന് പറയുന്ന വനിതയും മറ്റൊരാളും കൂടി ചേർന്ന് കൊടുത്ത ഒരു ഹർജിയിന്മേൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2017 ഓഗസ്റ്റ് 22 ആണ്
5 സുപ്രീം കോടതി ബെഞ്ച് ഈ കാര്യത്തിൽ വിധി പ്രഖ്യാപിച്ചു. 2017 ഓഗസ്റ്റ് മാസം 22 5 ജഡ്ജിമാരടങ്ങുന്ന സുപ്രീം കോടതിയുടെ ബെഞ്ച് ഈ വിധിന്യായം പുറപ്പെടുവിക്കുമ്പോൾ വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഡിവിഷൻ ഉണ്ടായി. 3:2 എന്ന ക്രമത്തിലായിരുന്നു ഡിവിഷൻ. ആ 3 ജഡ്ജിമാരുടെ വിധിന്യായത്തിൽ തന്നെ ഡിവിഷൻ ഉണ്ടായിരുന്നു. 2:1 കരി ഉൾപ്പെടെയുള്ള അഭിഭാഷകനായിട്ടുള്ള ധാരാളം സുഹൃത്തുക്കൾക്കറിയാം ഒരു ജഡ്ജ്മെന്റിൽ ഉണ്ടാകുന്ന ഡിസന്റിന്റെ പ്രസക്തി എന്താണ്. എന്റെ അഭിപ്രായത്തിൽ 2:1 എന്ന് വേണമെങ്കിൽ ആ ജഡ്ജ്മെന്റ് വ്യാഖ്യാനിക്കാൻ കഴിയും. അതിൽ ജസ്റ്റിസ് നരിമാൻ ഉൾപ്പെടെ യു ദിലീപും ജസ്റ്റിസ് നരിമാൻ ഉൾപ്പെടെയുള്ള 2 വന്നത് ഇന്ന് മുസ്ലിം സമുദായത്തിൽ നിലനിൽക്കുന്ന തലാഖെ ബിദഅത്ത് ഇൻസ്റ്റന്റേനിയസ് ആൻഡ് ഇറവോക്കബിൾ ഡൈവോഴ്സ് ത്രൂ തലാഖ്, ആ തലാഖ് ഭരണഘടനയുടെ 14 അനുച്ഛേദത്തിന്റെ നഗ്നമായ ലംഘനമാണ്, മൗലികാവകാശത്തിന്റെ തുല്യതാവകാശത്തിന്റെ ലംഘനമാണ്. അതുകൊണ്ട് അത് ഓയിട്ടാണ്, മാത്രമല്ല ഇല്ലീഗലാണ്. നിലനിൽക്കുന്നത് നിയമത്തിന്റെ മുമ്പിൽ നിലനിൽക്കുന്നതല്ല, അസാധുവാണ്, നിയമവിരുദ്ധമാണ്. 3 ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞത് ഇസ്ലാമിന്റെ ശരീഅത്ത് നിയമം അനുസരിച്ച്, എനിക്ക് തോന്നുന്നു 1937 ശരീഅത്ത് നിയമം അല്ലെങ്കിൽ വ്യക്തി നിയമം അനുസരിച്ച് ഇങ്ങനൊരു കാര്യം തന്നെ മുസ്ലിം വ്യക്തി നിയമത്തിൽ പരാമർശിക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നിയമവിരുദ്ധമാണ്. അപ്പൊ ട്രിപ്പിൾ തലാഖ് അല്ലെങ്കിൽ തലാഖെ വിദഅത്ത് എന്ന് പറയുന്ന ഈ സംഗതി നിയമവിരുദ്ധമാണ് എന്ന് 3 പറഞ്ഞു. 2 നിയമവിരുദ്ധമാണെന്ന് പറയാൻ കാരണം ഭരണഘടന പ്രതിനിധീകരിക്കുന്ന ജെൻഡർ ജസ്റ്റിസ്, ജെൻഡർ ഇക്വാളിറ്റി, ലിംഗസമത്വവും ലിംഗനീതി, അത് വനിതകൾക്ക് ഉറപ്പു വരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഭരണഘടനയുള്ള 14 അനുച്ഛേദത്തിൽ പറയുന്ന തുല്യതാവകാശത്തിന്റെ മൗലികാവകാശത്തിന്റെ ലംഘനമായത് കൊണ്ട് തന്നെ ഈ സംരംഭം അല്ലെങ്കിൽ ഈ സംവിധാനം നിയമത്തിന് മുമ്പിൽ നിലനിൽക്കുന്നതേയല്ല, അസാധുവാണ്, നിയമവിരുദ്ധമാണ്. ജസ്റ്റിസ് കുര്യൻ ജോസഫ് അതിനോട് യോജിച്ചുവെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ കാരണം Article 14 ജെൻഡർ ജസ്റ്റിസിന്റെയും അതുപോലെ തന്നെ ജെൻഡർ ഇക്വാളിറ്റിയുടെയും ലംഘനമല്ല, ലിംഗസമത്വത്തിന്റെയും ലിംഗനീതിയുടെയും ലംഘനമല്ല, മറിച്ച് മുസ്ലിം ലോയിൽ, ഇസ്ലാമിക് പേഴ്സണൽ ലോയിൽ, മുസ്ലിം വ്യക്തി നിയമത്തിൽ ഇങ്ങനെ ഒരു കാര്യം പ്രതിപാദിക്കപ്പെടുന്നില്ല. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം ഉൾപ്പെടെയുള്ള അവരാണ് നിങ്ങളോട് അടുത്തതുപോലെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും യുക്തിരഹിതമായി പോകും എന്നുള്ളത് ഞാനതിലേക്ക് പറഞ്ഞു. അത് പക്ഷെ എന്നേക്കാൾ നല്ലതുപോലെ പഠിച്ചിട്ടുള്ളവരും അറിയുന്നവരുമാണ് നിങ്ങൾ എല്ലാവരും, ഇതിലേക്ക് നല്ല ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെ 5 ജഡ്ജിമാരിൽ 3 വളരെ വ്യക്തമായി ഇത്തരത്തിലൊരു വിധി പറയുകയും എന്നാൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ജഗദീഷ് സിംഗ് ഉൾപ്പെടെയുള്ള ഒരു അബ്ദുൽ നാസർ ഉൾപ്പെടെയുള്ള 2 ജഡ്ജിമാർ അവര് പറഞ്ഞു ഇത് സ്ട്രക്ഡൌൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ മുത്തലാഖ് അല്ലെങ്കിൽ ട്രിപ്പിൾ തലാഖ് അല്ലെങ്കിൽ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തലാഖെ ബിദഅത്ത്, ഇത് അസാധുവായി പ്രഖ്യാപിക്കുക, സാധുവായി പ്രഖ്യാപിക്കാനുള്ള അവകാശം ജുഡീഷ്യറിക്കല്ല, ഇതിനുള്ള അവകാശം പാർലമെന്റ് അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയ്ക്കാണ് എന്ന് പറഞ്ഞു തീരുമാനം. അവരത് 2 പറയാനുള്ള കാരണം ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അവർ ഈ ഹർജിയിലെ 7 റെസ്പോണ്ടന്റ് ആണ്, 7 എതിർകക്ഷിയ. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പറഞ്ഞു കോടതി എന്ന ഈ കാര്യത്തിൽ നയപരമായിട്ടുള്ള നിയമം നിർമ്മിക്കേണ്ടത് ഇത് നിർമ്മിക്കാനുള്ള അധികാരവും അവകാശവും പാർലമെന്റ്. ഇതാണ് 2 ജഡ്ജിമാർ, ഞാൻ നേരത്തെ പറഞ്ഞ ചീഫ് ജസ്റ്റിസും അബ്ദുൽ നാസർ എന്ന് പറയുന്ന 2 ജഡ്ജിമാർ, അവർ 2 അവർ എൻഡോസ് ചെയ്തത് ശരിയാണ്, അബ്ദുൽ നാസർ ഈ 2 എൻഡോസ് ചെയ്തത് ഈ ജഡ്ജിമെന്റ്. വളരെ രസകരവും വിചിത്രവുമായിട്ടുള്ള സംഗതി 22 ഓഗസ്റ്റ് 2017 വിധി വന്നു.
ഇത്തരത്തിലുള്ള തലാഖ് ചൊല്ലുന്നത് മൊഴി ചൊല്ലുന്നത് നിയമത്തിന്റെ മുമ്പിൽ നിലനിൽക്കുന്നതല്ല, വോയിഡ് ആൻഡ് ഇല്ലീഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭയില്ല നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടു പേർ പറഞ്ഞു സ്ട്രഗ്ഡൌൺ ചെയ്യണം. ഈ ഒരു വ്യവസ്ഥ, ഇസ്ലാമിക വ്യക്തി നിയമത്തിലെ ഈ വ്യവസ്ഥ അസാധുവാണെന്നും നിയമസാധുതയില്ലെന്നും വിലയിരുത്തി ഇല്ലാതാക്കാനുള്ള അധികാരവും അവകാശവും കോടതിക്കല്ല പാർലമെന്റിനാണ് എന്ന മൈനോറിറ്റി ജഡ്ജ്മെന്റിൽ പിടിച്ചാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് സംഘപരിവാറിന്റെ പിൻബലത്തോടുകൂടി രാജ്യത്ത് അധികാരത്തിൽ ചേർന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നിങ്ങൾ അറിയണം കഴിഞ്ഞ 2017 December 28 ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു. ഞാൻ സമയ ചുരുക്കമുള്ളതുകൊണ്ട് എല്ലാത്തിന്റെയും വിശദാംശങ്ങളിലേക്ക് പോകുന്നത്, ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചാൽ ആ 3 വായനയുണ്ട് ഒരു ബില്ലിൽ. ആദ്യം ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ആക്ഷേപം ഉന്നയിക്കാനുള്ള അവകാശവും അധികാരവും അവർ ലഭിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബില്ലിൽ ഓരോ ഘട്ടം പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അയക്കണം, അല്ലെങ്കിൽ ജോയിന്റ് സെലക്ട് കമ്മിറ്റിക്ക് അയക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കാൻ വേണ്ടി അയക്കണം. അതെല്ലാം ലഭ്യമായതിനു ശേഷമാണ് പാർലമെന്റിൽ റിപ്പോർട്ട് സഹിതം വീണ്ടും വരും, പിന്നെയാണ് പരിഗണിക്കുന്നത്, ബില്ല് പരിഗണനയ്ക്കെടുക്കുന്നത്. പരിഗണനയ്ക്കെടുത്തതിനു ശേഷമാണ് ബില്ല് ക്ലോസ് ബൈ ക്ലോസ് ആയിട്ട് വകുപ്പായി തിരിച്ച് തലമാരകളെങ്കിൽ വിശകലനം ചെയ്ത് ഭേദഗതികൾ ഉണ്ടെങ്കിൽ ഭേദഗതികൾ അവതരിപ്പിക്കാൻ അവസരം കൊടുത്തതിന് ശേഷം ബില്ല് പാസാക്കാൻ എടുക്കുന്നത്. അവസാനം ബില്ല് 3rd വായനയിലാണ് ബില്ല് പാസാക്കുന്നത്. December 28, August 22, 2017 ഉണ്ടായ സുപ്രീം കോടതിയുടെ മൈനോറിറ്റി ജഡ്ജ്മെന്റ് പറഞ്ഞു, രണ്ട് ജഡ്ജിമാര് പറഞ്ഞു നിയമനിർമ്മാണാധികാരം പാർലമെന്റിനാണ് സുപ്രീം കോടതിക്കല്ല എന്ന് പറഞ്ഞപ്പോ മൈനോറിറ്റി ജഡ്ജ്മെന്റിന്റെ വിധിന്യായത്തിന്റെ പിൻബലത്തിലാണ് പാർലമെന്റിൽ നിയമനിർമ്മാണത്തിന് മുന്നിട്ട് തയ്യാറായത്. അതാണ് ഞാൻ പാർലമെന്റിൽ ഞാൻ ഈ ബില്ലിനെതിരായിട്ടുള്ള നിരാകരണ പ്രമേയം, ഡിസപ്രൂവൽ റെസൊല്യൂഷൻ. ഡിസപ്രൂവൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനൻസ് ഇറക്കിയാൽ ആദ്യം ഓർഡിനൻസിനെ നിരാകരിക്കണം. അങ്ങനെ ആദ്യം ഓർഡിനൻസ് അതിനുള്ള പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചത് ഞാനാണ്. അങ്ങനെ അവതരിപ്പിച്ച് സംസാരിക്കുന്നതാണ് ചർച്ച ചെയ്യാൻ കഴിഞ്ഞ് മന്ത്രിയുടെ മറുപടിയും കഴിഞ്ഞ് അവതാരകനായിട്ടുള്ള അംഗത്തിന് വീണ്ടും മറുപടി പറയാം. ആ മറുപടിയിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ സൈറബാലു കേസിൽ, ഈ പറയുന്ന കേസിൽ മൈനോറിറ്റി ജഡ്ജ്മെന്റിന്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണം നടത്താൻ സന്നദ്ധമായ നിങ്ങൾ എന്തുകൊണ്ട് ശബരിമലയിൽ 4:1 എന്ന ക്രമത്തിൽ 5-bench വിധിന്യായം ഉണ്ടായപ്പോൾ ശബരിമലയുടെ വിധിന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ നിയമനിർമ്മാണത്തിന് തയ്യാറാവുന്നില്ല മൈനോറിറ്റി ജഡ്ജ്മെന്റ് അടിസ്ഥാനത്തിൽ? ആ ചോദ്യത്തിന് യാതൊരു ഉത്തരവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ല. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയുടെ 141 അനുച്ഛേദം അനുസരിച്ച് സുപ്രീം കോടതിയുടെ വിധി, ഇറ്റ് ഈസ് ദ ലോ ഓഫ് ദ ലാൻഡ്, രാജ്യത്തിന്റെ നിയമമാണ് സുപ്രീം കോടതിയുടെ വിധി. ഏത് വിധി? ഭൂരിപക്ഷ വിധി. അതാണല്ലോ ഡിസന്റും അസന്റും. 5 ബെഞ്ചിൽ 3 നിയമപരമായി സാധുതയില്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു പ്രശ്നം. നിയമനിർമ്മാണം നടത്തണമെന്നുള്ള പിടിപള്ളി ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് കൊടുത്ത സത്യവാങ്മൂലത്തിന്റെ പിൻബലത്തിൽ, കാരണം അവർ എതിർത്തു നോക്കി, രണ്ട് ജഡ്ജിമാരും നല്ലതുപോലെ എതിർത്തു നോക്കി ഇത് നടക്കുന്നതിൽ അവസാനമായി പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് സ്ട്രക്ഡൌൺ ചെയ്യാനുള്ള അധികാരവും അവകാശവും കോടതിയല്ലല്ലോ നിയമം നിർമ്മിക്കേണ്ടത്, പാർലമെന്റ് തന്നെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഒബ്സർവേഷൻ, നിരീക്ഷണം മാത്രമാണത്. ആ നിരീക്ഷണത്തിൽ പിടിച്ച് December 28 ബില്ല് കൊണ്ടുവരുന്നു. ആ ബില്ലിന്റെ പേരാണ് മുസ്ലിം വനിതാ വിവാഹ അവകാശ സംരക്ഷണ നിയമം 2000. ഇപ്പോഴത്തെ നിയമം അനുസരിച്ചാണെങ്കിൽ 19. വളരെ രസകരം ആ വെള്ളി, എനിക്ക് അതുപോലെ വെള്ളിയാഴ്ച ആണെന്നാണ് എന്റെ ഓർമ്മ. December 28 ഇൻട്രൊഡക്ഷൻ, കൺസിഡറേഷൻ, പാസിംഗ് ഒറ്റ ദിവസം. നമ്മളെല്ലാം പരമാവധി പരിശ്രമിച്ചു നോക്കി, തടസ്സമാണെന്ന് ഉന്നയിച്ചു, സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ചു, അവതരണ ദിവസം തന്നെ ചർച്ച ചെയ്ത് പരിഗണനയ്ക്കെടുത്ത് പാസാക്കുക. എന്റെ ചോദ്യം എന്താ ഇതിന് ഇത്രയും വലിയ താല്പര്യം? ഈ രാജ്യത്ത് എത്രയോ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ, മാൻഡേറ്ററി ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ, നിർബന്ധിതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ,
ആദിവാസി സമൂഹത്തിൽ ഒരേക്കർ ഭൂമി വെച്ച് നൽകണമെന്നുള്ള സുപ്രീം കോടതിയുടെ മാൻഡേറ്ററി ഡയറക്ഷൻ ഇപ്പോഴും ഗവൺമെന്റ് മുമ്പില്ലേ? ഇങ്ങനെ ജനക്ഷേമകരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നടപ്പാക്കണമെന്നുള്ള സുപ്രീം കോടതിയുടെ ഭൂരിപക്ഷ ബെഞ്ചിന്റെയും ഫുൾ ബെഞ്ചിന്റെയും വിയോജിപ്പില്ലാതെയുള്ള സുപ്രീം കോടതിയുടെ നീതിന്യായ സഭകളുടെ ഒക്കെ മാൻഡേറ്ററി ഡയറക്ഷൻസ് ഉള്ളപ്പോ ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണത്തിന് തയ്യാറാകുന്നു തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല മുഖവിലക്കെടുപ്പ് പോലും എടുക്കാത്ത കോടതിവിധികളെ നിഷ്കരണം നിരാകരിക്കുമ്പോൾ ഇന്ന് തന്നെ നിങ്ങളിപ്പോ പത്രത്തിൽ വായിച്ചു ഞാൻ ഇപ്പോഴാണ് അവർക്ക് മിനിയാണല്ലോ സുപ്രീം കോടതി പറഞ്ഞത് അലോക് വർമ്മയുടെ കാര്യം. അലോക് വർമ്മയെ ഏകപക്ഷീയമായി നീക്കിയ നടപടി ശ്രീപേ ദാരക്കുസാർ നീക്കിയ നടപടി ശരിയല്ല എന്ന് പറഞ്ഞ സുപ്രീം കോടതിയുടെ വിധിയെ നിലനിൽക്കെ തന്നെ ഇന്നും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു ചേർത്ത് അലോക് വർമ്മയെ വീണ്ടും സർവീസിൽ നിന്ന് മാറ്റി. അപ്പൊ എന്താണ് ഈ ഏകപക്ഷീയമായിട്ടുള്ള ഈ നിലപാടിന് പ്രേരിപ്പിക്കുന്ന ഘടകം? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വിധി ഇതിനെന്താ ഇത്ര വലിയ പ്രത്യേകത പ്രാധാന്യം? ഞാൻ വളരെ വ്യക്തമായി അടിവരയിട്ട് പറയുന്നു, രാജ്യത്ത് മതപരമായ ധ്രുവീകരണത്തിലൂടെ രാഷ്ട്രീയ അധികാരം നിലനിർത്തുക എന്ന വ്യക്തമായ അജണ്ടയാണ് കേന്ദ്രം ബി ജെ പി രാജ്യത്ത് നടപ്പാക്കുന്നത്. നിങ്ങൾ നോക്കിപ്പോയി നാളെ ഇന്ന് മാവൻകെട്ട് തുടങ്ങി, ബാബറി മസ്ജിദ് പ്രശ്നത്തിൽ ഇന്ന് മാവൻകെട്ട് തുടങ്ങിയതാണ് എന്റെ വിശ്വാസം. എന്നാണ് തീരുമാനിച്ചിട്ടുള്ള 10 ഫെബ്രുവരി 15 വിധി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിധി എന്തിനാണെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓർഡിനൻസിലൂടെയുള്ള നിയമനിർമ്മാണത്തെ സംബന്ധിച്ചാണ് ആലോചിക്കുന്നത്. അപ്പൊ ഒരു തെരഞ്ഞെടുപ്പിന് പക്വമായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷം വളർത്തിക്കൊണ്ടുവരിക എന്ന വർത്തമാനകാല ദൗത്യം ഭരണനിർവഹണം നടത്തുന്ന പാർട്ടി വളരെ തന്ത്രപരമായി ബുദ്ധിപരമായി രാജ്യത്ത് നടപ്പാക്കിയിരിക്കും. അല്ലെങ്കിൽ മുസ്ലിം വനിതകളോട് ഇത്രയും വലിയ താല്പര്യം? മുസ്ലിം വനിതകളുടെ അവകാശ സംരക്ഷണത്തിന്റെ വക്താക്കളായി പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവതരിക്കപ്പെട്ടുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ അപരിഷ്കൃതമായിട്ടുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു. ആ മുസ്ലിം സമുദായത്തിൽ നിലകൊള്ളുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രാകൃതമായിട്ടുള്ള സാമൂഹ്യ ജീവിതക്രമവും അതിൽ നിന്ന് ഇന്ത്യൻ മുസ്ലിമിനെ മോചിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും നീതിയുടെയും അവകാശം ഉറപ്പു വരുത്താൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് മുൻകൈയെടുത്ത് പരിശ്രമിക്കുന്നത് എന്ന വലിയൊരു ധാരണ രണ്ടാണ് ലക്ഷ്യം, ദ്വിമുഖ ലക്ഷ്യമാണ്. ഒന്ന്, മുസ്ലിം സമൂഹത്തിലുള്ള സ്ത്രീ സമൂഹത്തിന്റെ വനിതാ സമൂഹത്തിന്റെ സംരക്ഷകരായി പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിക്കുക. 2, ഈ സമൂഹത്തിൽ പ്രാകൃതമായിട്ടുള്ള ജീവിത രീതിയും അതുപോലെ തന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലകൊള്ളുന്നു എന്ന നിലയിൽ ഈ സമൂഹത്തെ ടാർഗറ്റ് ചെയ്യണം. ഇത് രണ്ടും ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നു. വരാനി 3 ദ്വിമുഖം എന്ന് പറഞ്ഞത് ഞാൻ തിരുത്തുന്നു, ഒന്നുകൂടി ഉണ്ട്. എന്താണ്? നിങ്ങൾ എഴുതി വെച്ചോ, അത് ശബരിമല വിധി ന്യായത്തിന്റെ കാര്യത്തിലായാലും ട്രിപ്പിൾ തലാഖുമായി ബന്ധപ്പെട്ട ബില്ലിന്റെ കാര്യത്തിലായാലും എല്ലാം മെല്ലെ മെല്ലെ പോകുന്നത് ഏകീകൃത സിവിൽ നിയമത്തിലേക്കാണ്, യൂണിഫോം സിവിൽ കോഡിലേക്കാണ്. ഇത് മുത്തലാക്കുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ശബരിമല വിധി ന്യായം വന്നപ്പോ ആദ്യമായി ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കിയത് രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ്. 2017 വിജയദശമി ദിനത്തിൽ നാഗ്പൂരിൽ നടന്ന സമ്മേളനത്തിൽ RSS രാഷ്ട്രീയ സ്വയം സേവക സംഘിന്റെ സർവസംചാലക് നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണം, ദർശനത്തിന് അനുമതി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് RSS ആണ്. ജസ്റ്റിസ് ദീപക് മിശ്ര ചെയർപേഴ്സണായിരുന്നുകൊണ്ടുള്ള ബെഞ്ചുകളുടെ 4-5 വിധി ന്യായങ്ങൾ നിങ്ങൾ ഈ അടുത്ത കാലത്തുണ്ടായ വിധി ന്യായങ്ങൾ വായിച്ചു നോക്കും. അല്ലെങ്കിൽ നിങ്ങൾ നടന്ന സമൂഹത്തിൽപ്പെട്ട അഭിഭാഷകൻ ഞാൻ നേരത്തെ പേരുള്ള കരീം ഉൾപ്പെടെയുള്ള ഒരു സമഗ്രമായ വിലയിരുത്തൽ നടത്തി നോക്കും. ആ വിധി ന്യായങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഏകീകൃത സിവിൽ നിയമത്തിലേക്കാണ്. ശബരിമല പ്രശ്നത്തിൽ പിന്നെ നിലപാട് മാറിയത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ വിശ്വാസ സമൂഹം ആ കാര്യത്തിൽ നല്ലൊരു ശതമാനം എതിരാണെന്ന് കണ്ടപ്പോ അവർ നിലപാട് മാറ്റി. അത് വേറെ രാഷ്ട്രീയ
അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് മുസ്ലിം വനിതാ സമൂഹത്തിന്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി എന്ന പേരിൽ നടപ്പാക്കുന്ന ഈ നിയമം മുസ്ലിം വനിതാ സമൂഹത്തിന്റെ വൈവാഹികവുമായി ബന്ധപ്പെട്ട അവകാശ സംരക്ഷണത്തിന് വേണ്ടി തന്നെയാണ്. ഈ സമൂഹത്തെ പൊതുസമൂഹത്തിൽ പൊതുസമൂഹത്തെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. അത് ആ ബില്ലിന്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ മനസ്സിലാക്കട്ടെ. ബില്ലില് ആകെ 8 വകുപ്പുകളാണ് ബില്ലിലുള്ളത്. ആ ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ കൂട്ടത്തിൽ 28 ഡിസംബർ 2017 ബില്ല് പാസ്സായി, ലോക്സഭ പാസ്സാക്കി. ലോക്സഭ പാസ്സാക്കി കഴിഞ്ഞാൽ രാജ്യസഭയിലേക്ക് ബില്ല് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. രാജ്യസഭയിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വന്ന സാങ്കേതിക തടസ്സമാണെന്നത്തെ തുടർന്ന് ബില്ല് പരിഗണനയ്ക്ക് എടുക്കാനോ പാസ്സാക്കാനോ ഗവൺമെന്റ് കഴിഞ്ഞില്ല. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ, ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ല ലോക്സഭയിൽ. ഞങ്ങളെല്ലാം കൂടെ 160 പേരുണ്ട്. 160 പേരാണെങ്കിൽ 10 മുമ്പിലാണ്. എല്ലാവരും കൂടി യോജിച്ചുകൊണ്ടുള്ള ഒരു ഒറ്റ മുന്നേറ്റം പോലും ഈ 4.5 വർഷത്തിനിടയിൽ പാർലമെന്റ് അകത്ത് നടത്താൻ, ലോക്സഭയിൽ നടത്താൻ കഴിഞ്ഞു. 1-2 അവസരങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള നിയമം പാസ്സാക്കി എടുക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ലോക്സഭയിൽ ഗവൺമെന്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അത് ചെയ്യുന്നു. രാജ്യസഭയിൽ ഈ സെപ്റ്റംബർ 2018 അവർ ഓർഡിനൻസ് ഇറക്കി. ഭരണഘടനയുടെ 123 അനുച്ഛേദം അനുസരിച്ച് ഓർഡിനൻസിലൂടെയുള്ള നിയമനിർമ്മാണം നടത്തണമെന്നുണ്ടെങ്കിൽ സഭ നിലവിലുണ്ടായിരിക്കരുത്. ഞാൻ വളരെ ചുരുക്കി പറയാം, എക്സ്ട്രാ ഓർഡിനറി അനിതര സാധാരണവും അസാധാരണവുമായ നിർബന്ധം, ഒഴിച്ചുകൂടാൻ കഴിയാത്ത നിർബന്ധിതമായ അനിവാര്യത ഉണ്ടെങ്കിൽ മാത്രമേ ഓർഡിനൻസ് മുഖാന്തരം നിയമനിർമ്മാണം നടത്താവൂ. ഞാൻ ചോദിക്കുന്നു, 2017 ഡിസംബർ 28 ലോക്സഭ പാസ്സാക്കി രാജ്യസഭയ്ക്ക് അയച്ച ഒരു ബില്ല് രാജ്യസഭയുടെ പരിഗണനയ്ക്ക് ഇരിക്കെ 2018 സെപ്റ്റംബർ 2017 ഈ കഴിഞ്ഞ സെപ്റ്റംബർ 2017 ഓർഡിനൻസ് മുഖാന്തരം നിയമനിർമ്മാണം നടത്തേണ്ടുന്ന അടിയന്തര പ്രാധാന്യമുണ്ട്. അനിതര സാധാരണമായിട്ടുള്ള എന്ത് സാഹചര്യം? ഒരു സാഹചര്യവുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വളരെ അത്യാസന്നമായിട്ടുള്ള സാഹചര്യത്തിൽ പാർലമെന്റ് വിളിച്ചു ചേർക്കാനുള്ള സമയമില്ല. ഈ നിയമനിർമ്മാണം നടത്തിയില്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി രാജ്യത്തുണ്ടാകുമെന്നുള്ള പ്രത്യേക ഘട്ടത്തിൽ മാത്രം പുറപ്പെടുവിക്കുന്ന ഭരണഘടനയുടെ 123 അനുച്ഛേദം അനുസരിച്ച് പ്രഖ്യാപിക്കേണ്ടുന്ന, പ്രൊമൽഗേറ്റ് ചെയ്യേണ്ടുന്ന ഓർഡിനൻസ് ഈ മുത്തലാഖ് ബില്ലിൽ എന്ത് പ്രസക്തിയാണ്, എന്ത് അനുദാനം സാധിച്ചു? മന്ത്രി രവിശങ്കർ പ്രസാദ് എന്ന മറുപടി, ഈ കാലയളവിനിടയിൽ 88 പേർ മുത്തലാഖ് കിട്ടിയതാണ്. എന്ത് യുദ്ധകാല സാഹചര്യം നിലനിൽക്കുന്ന ഓർഡിനൻസ്! ഇനി ഡിസംബർ 2017 പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നടക്കുന്നു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഡിസംബർ 11 വിളിച്ചു ചേർക്കാനിരിക്കെ സെപ്റ്റംബർ 2017 ഈ ഓർഡിനൻസ് പുറപ്പെടുവിച്ചത് തന്നെ സദുദ്ദേശപരമല്ല, ദുരുദ്ദേശപരമാണ്. അതുകൊണ്ടാണ് ആ ഓർഡിനൻസ് ആദ്യം നിരാകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി റെസൊല്യൂഷൻ പാർലമെന്റിൽ നോട്ടീസ് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് സംസാരിക്കാൻ 16 മിനിറ്റ് ആദ്യവും പിന്നെ 5 മിനിറ്റും ഉൾപ്പെടെ 21 മിനിറ്റ് ഒരംഗം പാർട്ടിയാണെങ്കിൽ പോലും സംസാരിക്കാൻ അവസരം കിട്ടുന്നത് അതുകൊണ്ടാണ്. സ്റ്റാറ്റ്യൂട്ടർ റെസൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം പരിഗണിക്കണം. അപ്പൊ എന്തിന് ഓർഡിനൻസ് ഇറക്കി? സന്ദേശപരമാണോ? മുസ്ലിം സമൂഹത്തിന്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണോ? എന്നിട്ട് ബില്ല് വീണ്ടും ഈ മാസം ഡിസംബർ 2017 കൃത്യം 27-ാം തീയതിയാണ്. 1 ഡിസംബർ 27 ബില്ല് വീണ്ടും പാർലമെന്റിൽ കൊണ്ടു. ആ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞു, 8 ക്ലോസുകൾ, 8 വകുപ്പുകൾ, 8 ഖണ്ഡങ്ങളാണ് വകുപ്പല്ല, 8 ഖണ്ഡങ്ങളാണ്. ആ 8 വകുപ്പ് അല്ലെങ്കിൽ 8 ഖണ്ഡങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം 1, 2 ഞാൻ കൊടുക്കുന്നു. അതിലെ തലാഖിനെ സംബന്ധിച്ച് കൃത്യമായി ഡിഫൈൻ ചെയ്തിരുന്നു. ഞാൻ നേരത്തെ തലാഖ് വിദ ഞങ്ങളെല്ലാം പരിശോധിച്ചു. നല്ല ഒരുപക്ഷെ ഇമാമിനൊക്കെ ആധികാരികമായി പറയും, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച്, വിശുദ്ധ ഖുർആനിക നിയമം അനുസരിച്ച് തലാഖ് എന്ന് പറയുന്നത് ദൈവം പരമകാരുണികനായ സൃഷ്ടാവായ അള്ളാഹു ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട പദമാണ് തലാഖ്. ഒരു തരത്തിലും 1, 2 ഘട്ടം കൃത്യമായ യുദ്ധത്തിൽ പീരീഡിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുടെ കാരണവനും പെൺകുട്ടിയുടെ കുടുംബത്തിലെ കാരണവനും
ഭർത്താവിന്റെ കുടുംബത്തിലെ കാരണമെന്നും തമ്മിലുള്ള അനുരഞ്ജന ചർച്ചകൾ ഉമ്മാൻ വട്ടം നടന്നു. അവരെ പരസ്പരം സമന്വയത്തിലൂടെ യോജിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നടന്നു. പരസ്പരം രണ്ടുപേരെയും മാറ്റി മാറ്റി താമസിച്ച് രണ്ട് മുറികളിലാക്കി എല്ലാ എന്നിട്ട് രണ്ടാമത് വീണ്ടും അതേ എക്സസൈസ് നടന്നു. അതിനുശേഷം ഒരു തരത്തിലും പുറത്തു പോകാൻ ഒരുത്തുപോകാൻ കഴിയില്ല എന്ന് ബോധ്യം വരുമ്പോൾ മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തപ്പോഴാണ് ദൈവത്തിന് ഏറ്റവും വെറുക്കപ്പെട്ട തലാക്ക് ഇസ്ലാമിക നിയമമനുസരിച്ച് നടപ്പാക്കുന്നത് എന്നാണ് പരിമിതമായിട്ടുള്ള എന്റെ അറിവ്. ഞാൻ നേരത്തെ പറഞ്ഞു ആധികാരികമായി പറയേണ്ടത് പണ്ഡിത ശ്രേഷ്ഠരായിട്ടുള്ള ഇമാം ഉൾപ്പെടെയുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ തലാക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് തലാക്ക് ഈ വിധ. അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻസ്റ്റന്റേനിയസ് ആൻഡ് ഇറവോക്കബിൾ ഡൈവോഴ്സ്, അതാണ് തലാക്ക് ഉദ്ദേശിക്കുന്നത്. ഒറ്റയടിക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത നിലയിലുള്ള തലാക്ക് ചൊല്ലുന്നതാണ് ആ നിർവചനത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചൊല്ലിയാൽ അങ്ങനെ തലാക്ക് ചൊല്ലിയാൽ തൊട്ടടുത്ത വകുപ്പ് എന്നിട്ട് മൂന്നാമത്തെ വകുപ്പിൽ കൃത്യമായി പറയുന്നു അങ്ങനെ ചൊല്ലുന്ന തലാക്ക് ഈസ് വോയിഡ് ആൻഡ് ഇല്ലീഗൽ. അപ്പോൾ നിയമത്തിന്റെ മുമ്പിൽ നിലനിൽക്കുന്നതല്ല, നിയമവിരുദ്ധവുമാണ്, ഇല്ലീഗലാണ് നിയമത്തിന്റെ നിലനിൽക്കുന്നതേ അല്ല. അങ്ങനെ ഒരു തലാക്ക് ചൊല്ലിയാൽ സുപ്രീംകോടതി പറഞ്ഞതനുസരിച്ച് മൂന്നംഗ ബെഞ്ച് പറഞ്ഞതനുസരിച്ച് ശരിയാണ്, അത് മൂന്നംഗ ബെഞ്ചിന്റെ വിധിക്ക് അനുരോധമായിട്ടാണ് വകുപ്പ് മൂന്ന് പറയുന്നത്. അങ്ങനെ ചൊല്ലുന്ന തലാക്ക് നിയമപരമായി നിലനിൽക്കുന്നതല്ല, അസാധുവായി പ്രഖ്യാപിച്ചു. നാലാമത്തെ വകുപ്പ് പറയുന്നു അങ്ങനെ അങ്ങനെ നിങ്ങൾ തലാക്ക് ചൊല്ലിയാൽ ആ ചൊല്ലുന്ന ഭർത്താവിന് മൂന്ന് വർഷത്തെ കഠിന തടവും ഫൈനും ശിക്ഷയായി നൽകും. നാല് അഞ്ചാം വകുപ്പ് പറയുന്നത് അതിനേക്കാൾ വിചിത്രമാണ് അഞ്ചാമത്തെ വകുപ്പ്. ഈ വിവാഹമോചനം ചൊല്ലിയ മൊഴി ചൊല്ലിയ പെൺകുട്ടിക്ക് ഈ മൊഴി ചൊല്ലിയാണ് ജീവനാംശം ഭാര്യയ്ക്കും കുട്ടികൾക്ക് നൽകണം. അത് കഴിഞ്ഞ് ആറാം വകുപ്പിൽ പറയുന്നത് അങ്ങനെ നിങ്ങൾ മുത്തലാക്ക് ചൊല്ലിയാൽ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ രക്ഷകർത്തൃത്വം അമ്മയിൽ മാത്രമായി പരിമിതപ്പെടും, വാപ്പയ്ക്ക് അല്ലെങ്കിൽ അച്ഛനെ രക്ഷകർത്തൃത്വം ഗാർഡൻഷിപ്പില്ല. നിങ്ങൾ ആലോചിക്കുക എത്ര പരസ്പര വിരുദ്ധമാണ് ഈ നിയമം ആലോചിക്കുകയാണ്. ഞാൻ അത് മനസ്സിലാക്കുന്നത് അല്പം സാങ്കേതികത്വമുണ്ട്. കാരണം മൂന്നാം വകുപ്പനുസരിച്ച് തലാക്ക് നിയമത്തിന് മുമ്പിൽ നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം തലാക്കില്ല, ഈ പറയുന്ന മുത്തലാക്ക് എന്ന് പറയുന്ന സാധനമേ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ ഇയാൾ ശിക്ഷിക്കപ്പെടുന്നു? ഇതൊരു സിവിൽ റോങ്ങാണ്, ഇതൊരു സിവിൽ കുറ്റമാണ്. മുസ്ലിം വ്യക്തി നിയമത്തിനനുസരിച്ചും സുപ്രീംകോടതി വിധി അനുസരിച്ചും ഇതൊരു സിവിൽ കുറ്റമാണ്. ആ സിവിൽ കുറ്റം എങ്ങനെ ക്രിമിനൽ കുറ്റമാകും? ഞാൻ പാർലമെന്റിൽ ചോദിച്ച ചോദ്യമാണ്, എന്റെ പ്രസംഗം ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. മുസ്ലിം പേഴ്സണൽ ലോയിൽ ഒരു ചുറപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയെ മൊഴി തള്ളിയ മൂന്ന് വർഷത്തെ കഠിന നടപ ശിക്ഷിക്കുന്ന നിയമം എന്തുകൊണ്ട് ക്രിസ്ത്യൻ പേഴ്സണൽ ലോയിൽ ഹിന്ദു പേഴ്സണൽ ലോയിൽ നടപ്പാക്കുന്നില്ല? മറ്റേതൊരു വ്യക്തി നിയമത്തിലുണ്ട് ഈ ക്രിമിനൽ കുറ്റം. നമ്മുടെ പുരോഗമനത്തിന്റെയും ജെൻഡർ ജസ്റ്റിസിന്റെയും ജെൻഡർ ഇക്വാളിറ്റിയുടെയും പേരിൽ ഈ നിയമത്തെ പിന്തുണയ്ക്കുമ്പോൾ ആ പിന്തുണയ്ക്കുന്നവർ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ട് ഹിന്ദു ലോയിൽ, ക്രിസ്ത്യൻ ലോയിൽ, സ്പെഷ്യൽ മാരേജ് ആക്ട്, എല്ലാവർക്കും ബാധകമായിട്ടുള്ള സ്പെഷ്യൽ മാരേജ് ആക്ടിൽ എന്തുകൊണ്ട് പീനൽ കുറ്റമില്ല, പീനൽ ലയബിലിറ്റി ഇല്ല, ഇംപ്രസ്മെന്റ് ഇല്ല, തളവില്ല, ക്രിമിനൽ കുറ്റമേ അല്ല, അവിടെ എല്ലാം സിവിൽ കുറ്റമാണ്, എല്ലാ പേഴ്സണൽ ലോയിലും ഉള്ളതാണത്. അപ്പൊ അതിന് യാതൊരു ഉത്തരവും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മറുപടി പറഞ്ഞപ്പോൾ പോലും ഉത്തരം പറഞ്ഞില്ല. ഇനി ഞാൻ ചോദിക്കുന്നു ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ് അനുസരിച്ച്, ഞാൻ ആ മാക്സിമം പറഞ്ഞു പോയി, ഞാൻ സഭയിൽ പറഞ്ഞാണ് ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ് അനുസരിച്ചുള്ള മാക്സിമം അനുസരിച്ച് മറ്റൊരാൾക്കും ഉപദ്രവകരമല്ലാത്ത ഒരു പ്രവൃത്തിയുടെ പേരിൽ ഒരാൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിന്റെ ക്രിമിനൽ നിയമസംഹിതയുടെ മൗലിക തത്വം. നിങ്ങൾക്ക് ഉപദ്രവകരമല്ലാത്ത ഒരു പ്രവൃത്തി ഞാൻ ചെയ്താൽ അതിന്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടാൻ പാടില്ല.
ഇതൊരു ലാറ്റിൻ മാക്സിമാണ്. ഒരു നിയമത്തിന്റെ ക്രിമിനൽ ജൂറിസ് പ്രൊഡൻസിന്റെ ക്രിമിനൽ നിയമസഭയിൽ സംഹിതയുടെ അടിസ്ഥാന തത്വമാണ്. ഇവിടെ ഭർത്താവ് ഭാര്യയെ മൊഴി ചൊല്ലിയാൽ മൊഴി ചൊല്ലൽ നിയമത്തിന്റെ മുമ്പിൽ സാധുതയല്ല, കുറ്റമല്ല. കുറ്റമാണെങ്കിൽ തന്നെ ഒരു സിവിൽ കുറ്റമാണ്. അപ്പൊ എങ്ങനെയാണ്, കാരണം ഭാര്യയ്ക്ക് അതുകൊണ്ടൊരു ദോഷവും വരുന്നില്ല. ദോഷം വരും എപ്പോ? തലാക്ക് ചൊല്ലിയതിന്റെ പേരിൽ ഭർത്താവിൽ നിഷിദ്ധമായിട്ടുള്ള കോൺജുഗൽ റൈറ്റ്സ്, ഭാര്യയോട് നിർവഹിക്കപ്പെടേണ്ടുന്ന ദൗത്യങ്ങളും ചുമതലകളും നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ക്രിമിനൽ കുറ്റമാണ്. വീട്ടിൽ നിന്ന് ഞാൻ നിങ്ങൾ തലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നിർബന്ധം ഉപയോഗിച്ച് സമ്മർദ്ദം ഉപയോഗിച്ച് വീട്ടിൽ നിന്ന് മാറ്റിയിറക്കിയാൽ കുറ്റമാണ്. അതിന് രാജ്യത്ത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ 498A സ്ത്രീ പീഡനം മാരകമായിട്ടുള്ള കുറ്റമാണ്. 498A 2005 പ്രിവെൻഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 നിയമമുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഈ രണ്ട് നിയമങ്ങളും നിലനിൽക്കുമ്പോ ഭർത്താവ് ഭാര്യയെ ഏതെങ്കിലും കാരണവശാൽ പീഡിപ്പിച്ചാൽ സ്ത്രീധനത്തിന്റെ പേരിലോ മറ്റേതെങ്കിലും കാരണത്തിന്റെ പേരിലോ പീഡിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജാതിയുള്ളവനും മതമുള്ളവനും മതമില്ലാത്തവനും ഇന്ത്യൻ ശിക്ഷാ നിയമം ബാധകമാണ്. 498A അനുസരിച്ച് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ക്രിമിനൽ കുറ്റം. ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം, ക്രിമിനൽ കുറ്റമാണ്. ആ നിയമം നിലനിൽക്കുമ്പോ മുത്തലാക്ക് ചൊല്ലിയതിന്റെ പേരിൽ ഒരു കുറ്റമേ ഇല്ലീഗലാണെന്ന് ഞാൻ നിഷേധിക്കുന്നില്ല, പക്ഷെ അത് ക്രിമിനൽ കുറ്റമേ അല്ലാതെ വിളിക്കുകയാണ്. എന്തിനായി 3 വർഷം കഴിഞ്ഞ ഒരു ലോജിക്കൽ ആൻസർ പറയണ്ടേ? ഇന്നേ വരെ ഗവൺമെന്റോ മന്ത്രിയോ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. 2 ദിവസം നേരത്തെ വരെ ഡിസംബർ 28 കഴിഞ്ഞ ഡിസംബർ 28 ചർച്ച നടന്നു, ഈ ഡിസംബർ 27 ചർച്ച നടന്നു, ഒരു മറുപടിയില്ല. എന്തൊരു ക്രൂരതയാണത്, എന്തൊരു ക്രൂരമായിട്ടുള്ള നിയമമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലാറ്റിൻ, നിങ്ങൾ മറ്റൊരാൾക്ക് ഉപദ്രവകരമല്ലാത്ത ഒരു പ്രവൃത്തി ചെയ്തതിന്റെ പേരിൽ ഒരാൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് ക്രിമിനൽ നിയമസംഹിതയുടെ അടിസ്ഥാന തത്വമാണെങ്കിൽ ഈ പറയുന്ന 4ാം വകുപ്പ് ശിക്ഷാ വകുപ്പ് നിലനിൽക്കത്തക്കതയല്ല. കാരണം ഭാര്യയ്ക്ക് ഉപദ്രവകരമല്ല, നിങ്ങൾ എന്നെ മൊഴി തള്ളിയാൽ പോലും മൊഴി നിലനിൽക്കുന്നതല്ല, നിയമപരമായി സാധ്യതയല്ല, ചോദിച്ചാൽ വേറെ നിയമമുണ്ട്. അപ്പൊ ബോധപൂർവമായി മുത്തലാക്കിന്റെ പേരിൽ ആരെ വേണമെങ്കിലും കർത്തൃത്വം അളച്ചുപോയി. ഇനി വളരെ വിചിത്രമായിട്ടുള്ള മറ്റൊരു കാര്യം കൊണ്ട് ഞാൻ സൂചിപ്പിക്കാം. 2017 അവതരിപ്പിച്ച ബില്ലിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അതാണ് ഇപ്പൊ വലിയ മാറ്റം വരുത്തിയത്. 2017 അവതരിപ്പിച്ച ബില്ലിൽ ഗവൺമെന്റ് പറയുന്നത് ഈ മൊഴി ചൊല്ലപ്പെട്ട പെൺകുട്ടിയോ പെൺകുട്ടിയുടെ രക്തബന്ധുക്കളോ വിവാഹ ബന്ധുക്കളോ അല്ലാതെ ആരൊരു പരാതി കൊടുത്താലും അവൻ അർത്ഥാവും. ഈ പാളയം പള്ളിയുടെ മുമ്പിലൂടെ പോകുമ്പോ ഒരു പെണ്ണിനെ മറ്റൊരാൾ മൊഴി ചൊല്ലി എന്ന് ഞാൻ അല്ലെങ്കിൽ കേൾത്തുകൊണ്ടിരുന്ന ഒരാൾ പോയി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ, മജിസ്ട്രേറ്റ് കംപ്ലൈന്റ് കൊടുത്താൽ, പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്താൽ കോംപ്രിഹെൻസിബിൾ ഓഫൻസ് ആണ് കേസ്. ഇതായിരുന്നു 2017 അവതരിപ്പിച്ച, അതിപ്പം മാറ്റി. ഇപ്പൊ മാറ്റിയിട്ട് പറയുന്നു രക്തബന്ധുക്കളോ വിവാഹ ബന്ധുക്കളോ വൈവാഹികമായി ഉണ്ടാകുന്ന ബന്ധുക്കളോ പെൺകുട്ടിയുടെ രക്തബന്ധുക്കളോ ഒരു ഹർജി കൊടുത്താൽ ഞാൻ അർത്ഥാവും 3 വർഷം കഴിഞ്ഞു തരാമോ? എന്ത് നിയമസാങ്കത്യമാണ് വരുന്നത്? ഇനി പോട്ടെ, ശരി, തടം സമ്മതിച്ചു. എന്റെ തൊട്ടടുത്ത വകുപ്പിൽ പറയുന്നു ചെലവിന് കൊടുക്കണം. ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നു, ഒരു ജയിൽഡ് ഹസ്ബൻഡിനെ, ജയിലിലടയ്ക്കപ്പെട്ട ഒരു ഭർത്താവിന് എങ്ങനെയാണ് ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് ചെലവ് കൊടുക്കാൻ കഴിയുക? ഏത് മജിസ്ട്രേറ്റ് വിധിക്കും? ജയിലിൽ കിടക്കുന്ന ഒരു വരുമാനവും ആദായവും ഇല്ലാത്ത ഒരു ഭർത്താവ് ജയിലിൽ കിടക്കുന്നയാൾ ഭാര്യയ്ക്ക് കുഞ്ഞിന് ചെലവ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്തൊരു പരസ്പര വിരുദ്ധമായിട്ടുള്ള നിയമമാണ്. അപ്പൊ ഈ 3 വർഷം ഈ പെൺകുട്ടി വിധവയായ പെൺകുട്ടി വിധവയാകുന്നില്ല. നമ്മുടെ കേസ് എന്താണ്, ഞങ്ങൾ ആർക്കും ചെയ്ത കേസാണ്, ഇപ്പോഴും മാരേജ് സ്റ്റിൽ സബ്സിസ്റ്റിംഗ്, മാരേജ് നിലനിൽക്കുന്നു. നിങ്ങൾ കൊണ്ടുവന്ന, നിങ്ങൾ ഉണ്ടാക്കിയ നിയമം അനുസരിച്ച് വിവാഹബന്ധം വേറെ പെടാത്തിടത്തോളം കാലം എന്തിന് ചെലവ് കൊടുത്തല്ലേ?
വിവാഹബന്ധം വേർപെടുന്നില്ല, വിവാഹബന്ധം നിലനിൽക്കുമെന്ന് നിങ്ങൾ മൂന്നാം വകുപ്പിൽ പറയുന്നു. നാലാം വകുപ്പിൽ നിങ്ങൾ ശിക്ഷ പറയുന്നു. അഞ്ചാം വകുപ്പിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഭർത്താവും കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും ചെറുതും. ഇനി ആറാം വകുപ്പിൽ പറയുന്ന അതിനേക്കാൾ വിചിത്രമാണ് കുഞ്ഞുങ്ങളുടെ കസ്റ്റഡി അമ്മയ്ക്കായിരിക്കും ഉമ്മയ്ക്കായിരിക്കും. അതാണ് നമ്മൾ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ നിങ്ങൾ ഉപരിതലത്തിൽ കേട്ടാൽ മുസ്ലിം വനിതകളുടെ ഏറ്റവും വലിയ പൗരാവകാശ സംരക്ഷണത്തിന് വേണ്ടി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഉണ്ടാക്കിയ ഉജ്ജ്വലമായ നിയമമാണെന്ന് പ്രൈമുലൂരും ഫേസ് ഓഫ് അക്വാഡിൽ പ്രഥമ ദൃഷ്ടിയാൽ നോക്കിയാൽ വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കട്ടെ. കാരണം എല്ലാം പെണ്ണുങ്ങൾക്കല്ലേ, കുഞ്ഞുങ്ങളുടെ കസ്റ്റഡി പെണ്ണുങ്ങൾക്ക്. ഞാൻ ചോദിക്കട്ടെ, കല്യാണം വേർപെടുന്നില്ലല്ലോ. വൈവാഹിക ബന്ധം വേർപെടാത്തിടത്തോളം കാലം ഭാര്യയെ ഭാര്യാഭർത്തൃ ബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം ഭാര്യയ്ക്ക് മാത്രമായി എങ്ങനെയാണ് ഈ കുഞ്ഞിന്റെ രക്ഷകർത്തിട്ട്? ഇനി അതിൽ അതിനേക്കാൾ ശുദ്ധമായിട്ടുള്ള തെറ്റ്, രാജ്യത്ത് നിലവിലുള്ള ഗാർഡിയൻ വാർഡ്സ് ആക്ട് അനുസരിച്ച് രക്ഷകർത്ത് കുഞ്ഞു നിയമം അനുസരിച്ച് ഗാർഡിയൻ വാർഡ് ആക്ട് അനുസരിച്ച് കുഞ്ഞുങ്ങളുടെ രക്ഷകർത്തൃത്വം പ്രഖ്യാപിക്കാനുള്ള അവകാശം ജില്ലാ കോടതി ജില്ലാ ജഡ്ജിക്ക് മാത്രമേ ഉള്ളൂ. ജില്ലാ ജഡ്ജിക്കും ജില്ലാ ജഡ്ജിക്കും ഉയർന്ന ജഡ്ജിക്ക് മാത്രമേ ഉള്ളൂ, ഒരു മജിസ്ട്രേറ്റും ഇല്ല. ഞാനത് ചൂണ്ടിക്കാണിച്ചു, ഭേദഗതിയായിരുന്നു. എങ്ങനെ ഒരു മജിസ്ട്രേറ്റ് രാജ്യത്ത് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഗാർഡിയൻ വാർഡ് ആക്ട് നിലവിലുള്ളപ്പോ കുഞ്ഞുങ്ങളുടെ രക്ഷകർത്തൃത്വം അല്ലെങ്കിൽ ഗാർഡിയൻഷിപ്പ് എങ്ങനെ ഒരു മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എങ്ങനെ നിശ്ചയിക്കാൻ പറ്റും? ഒരു കാരണവശാൽ നിശ്ചയിക്കാൻ കഴിയില്ല. അതും നിയമത്തിന്റെ ദൃഷ്ടിയിൽ തെറ്റാണ്. അപ്പൊ മൂന്നാം വകുപ്പ് ഞാൻ ആവർത്തിച്ച് പറയുന്നതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ, മൂന്നാം വകുപ്പ് അനുസരിച്ച് മാരേജിന് ഒരു ദോഷവും ഇല്ലാതെ നിലനിൽക്കും. നാലാം വകുപ്പ് അനുസരിച്ച് അങ്ങനെ തലാഖ് ചൊല്ലിയാൽ അവന് മൂന്ന് വർഷത്തെ കഠിന ശിക്ഷ. അഞ്ചാം വകുപ്പ് അനുസരിച്ച് പെൺകുട്ടിക്ക് വിധം മൊഴി ചൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് കുഞ്ഞുങ്ങൾക്കും ചെലവിൽ കൊടുക്കണം. അത് കഴിഞ്ഞ് കുട്ടികളുടെ രക്ഷാകർത്തൃത്വം ഇതുപോലെ തന്നെ പെൺകുട്ടിക്കാണ്. ഏഴാം വകുപ്പാണ് വളരെ അതിനേക്കാൾ രസകരമായിട്ടുള്ള പരാതി കൊടുക്കാനുള്ള അവകാശം പെൺകുട്ടിക്കോ പെൺകുട്ടിയുടെ രക്തബന്ധുക്കൾക്കോ അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് പരാതി കൊടുക്കാം. ഇനി ജാമ്യം കിട്ടണമെങ്കിൽ, ജാമ്യം കിട്ടണമെങ്കിൽ സാധാരണഗതിയിൽ ഒരു നമുക്ക് വേണ്ടി സർക്കാരിന് നമുക്ക് വേണ്ടി കേസ് ക്രിമിനൽ കേസ് ഹാജരാക്കുന്നത് ഗവൺമെന്റാണ്, പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. പബ്ലിക് പ്രോസിക്യൂട്ടറാണ് കംപ്ലൈന്റ്. ഒരു ക്രിമിനൽ കേസിൽ കംപ്ലൈന്റ് എന്ന് പറയുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്റ്റേറ്റ് ആണ് കേസ് നടത്തുന്നത്, ഗവൺമെന്റ് ആണ് കേസ് നടത്തുന്നത്. ഇവിടെ പറയുന്നു ഈ പാവപ്പെട്ടവൻ ജാമ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ മൊഴി ചൊല്ലപ്പെട്ട ഭാര്യ കോടതിയിൽ വന്ന് സമ്മതിച്ചാൽ മാത്രമേ ജാമ്യം കിട്ടൂ. സമ്മതിക്കണമെന്നില്ല, വന്ന് വാദം പറഞ്ഞാൽ മാത്രമേ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി വന്നില്ലെങ്കിൽ ഇവർ ഉള്ള കാലവും ജാമ്യം ഇല്ലാതെ. നേരത്തെ ഉണ്ടാക്കിയ വ്യവസ്ഥ മാറ്റി, ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ശരിയാണ്. കാരണം നേരത്തെ ആർക്കും പരാതി കൊടുക്കാമെന്നുള്ളത് ഇപ്പോ ആ നിയമം മാറ്റി രക്തബന്ധുക്കൾക്കോ വിവാഹ ബന്ധുക്കൾക്കോ മാത്രമെന്നുള്ള ഒരു ഡയലോഷൻ വരുത്തിയിട്ട് ഒന്നും കൂടെ വരുത്തി. ഇപ്പോഴത്തെ നിയമത്തിൽ വരുത്തിയ മറ്റൊരെണ്ണം ഇത് വേണമെങ്കിൽ പെൺകുട്ടി വന്ന് രമ്യതയിൽ തീർക്കാം, കോമ്പൗണ്ട് ചെയ്യാം. ഈ രണ്ട് ഭേദഗതികൾ വരുത്തി പകരം പറഞ്ഞിരിക്കുന്നത് ഈ പെൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടിയുടെ അഭിഭാഷകൻ വന്ന് വാദം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ജാമ്യവും ഇല്ല. ഇതാണ് ഈ നിയമത്തിന്റെ സത്താ. ഞാൻ ചോദിക്കുന്നു, ഈ നിയമം ഒരു കോടതിയുടെയും സൂക്ഷ്മമായ നിഷ്പക്ഷമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്, സ്കൂട്ടിനിയാണ് നടക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ നിയമം നിയമത്തിന്റെ മുൻപിൽ ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ല. ഇത് ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിന്റെ മൗലികമായ, ക്രിമിനൽ നിയമസംഹിതയുടെ മൗലികമായ തത്വത്തിന്റെ ഘടകമാണ്. ഇത് മുസ്ലിം വനിതകളുടെ വിവാഹാവകാശ സംരക്ഷണത്തെ നോക്കിയിട്ടല്ല. ഞാൻ നേരത്തെ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഇല്ലെങ്കിൽ ഇത്രയും താല്പര്യം ഈ ബിൽ അവതരിപ്പിക്കുന്നതിൽ ഇത്രയും താല്പര്യവും ഇത്രയും വാശിയും. ഇനി വേറൊരു സാങ്കേതിക, ഞാൻ ആ സാങ്കേതികത്വങ്ങൾ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുകയല്ല, വേറൊരു വലിയ സാങ്കേതികത്വം ഉണ്ട്. രാജ്യസഭയിൽ ഈ ബില്ല് പെൻഡിംഗാണ്. രാജ്യസഭയിൽ ബില്ല് പെൻഡിംഗ് ആയിരിക്കുമ്പോഴാണ് ലോക്സഭയിൽ മുമ്പ് പാസാക്കിയ ബില്ല് കടന്ന് പുതിയ ബില്ലുമായി വരുന്നത്.
അതൊക്കെ നടപടിക്രമങ്ങളിലെ പ്രസംഗം ചൂണ്ടിക്കാണിച്ചതാണ്. അതിപ്പോ ഇവിടെ പ്രസക്തമല്ലാത്തത് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്ത് തിരക്കിട്ട് ധൃതി പിടിച്ച് വാശിയോട് കൂടി ഈ ബില്ല് നിർബന്ധിതമായും പാസ്സാക്കണമെന്നുള്ള ഒരു നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നതിന് പിന്നിൽ ഞാൻ അടിവരയിൽ ആവർത്തിച്ച് പറയുന്നു, സദുദ്ദേശപരമല്ല. ഒന്ന്, ഇതിന്റെ ക്രിമിനൽ നിയമസംഹിത അനുസരിച്ച് കുറ്റം ചെയ്താൽ കൊടുക്കുന്ന ശിക്ഷയുടെ ഒരു പ്രപ്പോർഷൻ ഉണ്ട്, ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ്. അതും ക്രിമിനൽ ടൂറിസം ഒരു പൊഴി ചൊല്ലി എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഹിന്ദു നിയമം അനുസരിച്ച് ഡൈവോഴ്സ് ചെയ്യാൻ ശിക്ഷയുണ്ടോ? ക്രിസ്ത്യൻ നിയമം അനുസരിച്ച്, ക്രൈസ്തവ മാര്യേജ് നിയമം അനുസരിച്ച് പൊഴി ചൊല്ലിയാൽ അല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്താൽ ശിക്ഷയുണ്ടോ? സ്പെഷ്യൽ മാര്യേജ് ആക്ട് അനുസരിച്ച് ഒരാൾ പൊഴി ചൊല്ലിയാൽ അയാളെ പിടിച്ച് ജയിലിടുമോ? പിന്നെ എന്തുകൊണ്ട് മുസ്ലിം പെർസണൽ ലോയിൽ മാത്രം ഇങ്ങനൊരു നിലപാട്, ഇങ്ങനൊരു നടപടി? അത് പറയുന്നു, ടെലിഫോണിലൂടെ, മൊബൈലിലൂടെ, അല്ലെങ്കിൽ ഫാക്സ് സന്ദേശത്തിലൂടെ ഏതോ ഒറ്റപ്പെട്ട ചില, ഞാൻ ഇതിന്റെ ഞാൻ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോകുന്നില്ല, കേരളത്തിൽ ഇത്രയും മുസ്ലിങ്ങളുണ്ട്, എത്ര തലാക്കുണ്ട്, ഈ പറയുന്ന മുത്തലാഖ് എത്ര നടക്കും ഈ കേരള സമൂഹത്തിൽ? അതാണ് പർവ്വതീകരണം. ഒരു സമൂഹത്തെ, പ്രത്യേകിച്ച് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന്, ഇത് ഡിസ്പ്രപ്പോർഷണേറ്റ് ആണ്. ഈ ക്രിമിനൽ പെനാൽറ്റി ആനുപാതികമല്ല, ചെയ്ത കുറ്റത്തിന് ആനുപാതികമായിട്ടുള്ള ശിക്ഷയല്ല. രണ്ട്, ഒരു ജയിൽഡ് ഹസ്ബൻഡിന് എങ്ങനെ മെയിന്റനൻസ് കൊടുക്കാൻ കഴിയും? മൂന്ന്, അല്ലാതെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന, സൈലൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന, അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ, മുസ്ലിം ന്യൂനപക്ഷ സമൂഹത്തെ കൂടുതൽ പാർശ്വവൽക്കരിക്കാനും അരക്ഷിതാവസ്ഥാബോധം ഉണ്ടാക്കാനും മാത്രമേ ഈ നിയമം സഹായകരമാകൂ എന്നുള്ളതാണ് പ്രധാനമായും നിങ്ങളുടെ സന്ദേശം. ഇപ്പൊ തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ. എത്ര പേരാ മരണപ്പെട്ടത് ഈ നാലര വർഷക്കാലത്തിനിടയിൽ? ആൾക്കൂട്ട കൊലപാതകത്തിന്റെ പേരിൽ 34 പേരാണ് നമ്മുടെ രാജ്യത്ത് ഗോ സംരക്ഷണത്തിന്റെ പേരിൽ മരണപ്പെട്ടത്. പൊതുവെ അരക്ഷിതമായ ഒരു സമൂഹമായി ആശങ്കയോടെ ഉത്കണ്ഠയോടുകൂടി നിൽക്കുന്ന ഒരു സമൂഹത്തെ അവന്റെ വ്യക്തി നിയമം, ഇനിപ്പോട്ടെ ആ വ്യക്തി നിയമത്തിൽ ഭേദഗതി വരുത്താൻ വേണ്ടി വേണം, ആരുമായി ആലോചിക്കണം. നിങ്ങളെ നിയമനിർമ്മാണത്തിന് മുമ്പ് ബിൽ അവതരിപ്പിച്ചതിന് ശേഷം പൊതുജനാഭിപ്രായം സ്വീകരിച്ചോ? ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെയോ ഇതുപോലെയുള്ള സമാന സ്വഭാവത്തിൽ ചിന്തിക്കുന്ന പണ്ഡിതരായിട്ടുള്ള, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ഇത് ബാധിക്കുന്ന സമൂഹത്തിന്റെ അഭിപ്രായമാരാണോ? നിങ്ങൾ കേന്ദ്ര മന്ത്രിസഭാ യോഗം വിളിച്ച് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അതിൽ ഈ അവിടെയാണ് ഈ നിയമത്തിന്റെ സാങ്കല്പമില്ലായ്മ ബോധ്യപ്പെടുന്നത്. ഈ ക്യാബിനറ്റിൽ നിങ്ങൾക്കിടയിൽ രണ്ട് മുസ്ലിം പ്രതിനിധികളാണ്, മുക്തർ അബ്ബാസ് നഖ്വിയും ഷാനവാസ് ഹുസൈനും. അതിൽ മുക്തർ അബ്ബാസ് നഖ്വി ക്യാബിനറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, നേരത്തെ ഉണ്ടെന്ന് എം ജെ അക്ബർ പോയി. ആ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം, മുസ്ലിം ഇസ്ലാമിക നിയമത്തെ, വ്യക്തി നിയമത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ സമൂഹത്തിന്റെ വികാര വിചാരങ്ങൾ അവരുമായി ഒരു ആശയവിനിമയം നടത്താനോ ചർച്ചയാണോ നിങ്ങൾ തയ്യാറാകോ? എത്രയോ സംഘടനകൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നു, ദീനി കാര്യവുമായി ബന്ധപ്പെട്ട്, ഇസ്ലാമിക കാര്യവുമായി ബന്ധപ്പെട്ട് എത്രയോ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നു. മറ്റേതെങ്കിലും ഒരു മതപരമായിട്ടുള്ള ആചാരമോ അനുഷ്ഠാനമോ അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യത്തിന്മേൽ നിയമനിർമ്മാണം നടത്തുന്നതിന് മുമ്പ് ആ സമൂഹത്തിന്റെ അഭിപ്രായം, കേവലമായ അഭിപ്രായം തീരുമാനിക്കട്ടെ, അവരെ ഒന്ന് വിശ്വാസത്തിലെടുക്കട്ടെ, അവരുടെ കൂടി അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ചോ? അങ്ങനെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള എക്സർസൈസ്, ജനാധിപത്യപരമായിട്ടുള്ള ഒരു ക്രിയ, ഒരു പ്രവൃത്തി ചെയ്യാൻ തയ്യാറായില്ല. ഏകപക്ഷീയമായിട്ടുള്ള നിയമനിർമ്മാണത്തിലൂടെ, ഭൂരിപക്ഷം ഉണ്ടെന്നതിന്റെ പേരിൽ ഏകപക്ഷീയമായ നിയമനിർമ്മാണത്തിലൂടെ ഇതാ ഞങ്ങൾ ഈ സമൂഹത്തിന്റെ സംരക്ഷകരായി നിലകൊള്ളുന്നു, അതിന് പ്രതിപക്ഷം സമ്മതിക്കുന്നില്ല എന്ന് വിലച്ചു തീർക്കുക എന്നുള്ളതല്ല നിയമവും നടപ്പാണെന്ന് അവർക്കൊരു നിർബന്ധമില്ല. ഞങ്ങൾ ഈ നിയമം കൊണ്ടുവന്നു, പക്ഷെ എന്ത് ചെയ്യാൻ, ഞങ്ങൾക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് നിയമം നടപ്പാക്കാൻ കഴിയുന്നില്ല. ഇത് വരുത്തി തീർക്കുക എന്നുള്ളതല്ലാതെ
ഒരു ആത്മാർത്ഥതയും ഉദ്ദേശശുദ്ധിയും ലിംഗസമത്വവും ലിംഗരീതിയും. പിന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. പിന്നെ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഭരണഘടനാപരമായിട്ടുള്ള ധാർമ്മികതയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഭരണഘടനാപരമായ ധാർമ്മികത, ലിംഗനീതി, ലിംഗസമത്വം, പിന്നെ ഒരു കാര്യം കൂടി, നാല് കാര്യങ്ങളാണ് പ്രധാനമായും ബില്ല് കൊടുക്കുന്നതിന് അനുരോധമായും പ്രകാശിക്കുന്നത്. ഭരണഘടനാപരമായ ധാർമ്മികത അനുസരിച്ചാണെങ്കിൽ അഞ്ചംഗ ബെഞ്ചിലെ മൈനോറിറ്റി ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് നിയമനിർമ്മാണം നടത്തിയത് തന്നെ ഭരണഘടനാ ധാർമ്മികതയുടെ നഗ്നമായ ലംഘനമാണ്. ലിംഗനീതിയും ലിംഗസമത്വവുമാണ് നിങ്ങൾ വിഭാവന ചെയ്യുന്നതെങ്കിൽ മൊഴി ചൊല്ലിയ ഭർത്താവ് എങ്ങനെയെങ്കിലും വിവാഹം മൊഴി ചൊല്ലൽ ഒഴിവാക്കി കൂട്ടിയോജിപ്പിച്ച് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം മൊഴി ചൊല്ലി എന്നതിന്റെ പേരിൽ ഭർത്താവിനെ പിടിച്ച് 3 വർഷത്തേക്ക് ജയിലിലിട്ട് ഒരു സമൂഹത്തെ തന്നെ പൊതു സമൂഹത്തിന് മുന്നിൽ ക്രിമിനൽ കുറ്റക്കാരായി വരുത്തി തോക്കുന്നത് ഒരിക്കലും ലിംഗനീതിയുടെയും ലിംഗസമത്വത്തിന്റെയും പ്രശ്നമല്ല. അതുകൊണ്ട് ഈ നിയമത്തിന്റെ ഇന്റന്റ്, നിയമത്തിന്റെ ലക്ഷ്യം, നിയമത്തിന്റെ ഉള്ളടക്കം, നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തികച്ചും സദുദ്ദേശപരമായിട്ടുള്ള ഒരു സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മറിച്ച് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രത്യേകിച്ചും 2019 വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് നല്ലൊരു വിഭാഗീയത കേരള സമൂഹത്തിൽ സൃഷ്ടിക്കുക എന്ന വ്യക്തമായ ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും കൂടിയാണ് ഇത്തരമൊരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ലാറ്റിൻ മാക്സിമിനാണ് നല്ല ക്രൈമിൻ സൈനെ ഇഞ്ചൂറിയ, നല്ല ക്രൈമൻ സൈനെ ഇഞ്ചൂറിയ. മറ്റൊരാൾ ഉപദ്രവകരമല്ലാത്ത ഒരു പ്രവൃത്തിയുടെ പേരിൽ ആരും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഞാൻ വോട്ട് ചെയ്ത് പാർലമെന്റിൽ പറഞ്ഞതാണ് No person shall be punished for an act that does not prove to be significantly harmful to anyone, unquote. ഇതാണ് ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിന്റെ ബേസ്. അവൻ ശിക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു, 1, ഹസ്ബൻഡ് ഭർത്താവ് ഭർത്താവിൽ നിഷിപ്തമായിട്ടുള്ള കോൺജുഗൽ റൈറ്റ്സ്, ഭാര്യയ്ക്ക് നിർവഹിക്കപ്പെടേണ്ടുന്ന അവനെ നിഷിപ്തമായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ശിക്ഷിക്കാം. മുത്തലാഖിന്റെ പേരിൽ വീട്ടിൽ നിന്ന് അടക്കി വിട്ടാൽ, ആട്ടി വായിച്ചാൽ അവനെ ശിക്ഷിക്കാം. അത് രണ്ടും ചെയ്യുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞു 498A of IPC പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻസ് ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുന്ന 2005 ആക്ടും കൃത്യമായി വ്യവസ്ഥ ചെയ്യുമ്പോൾ ഈ സിവിൽ റോങ്ങിനെ ഒരു ക്രിമിനൽ കുറ്റമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ശിക്ഷാ നടപടി നൽകുന്നതിന് ഒരു തരത്തിലുള്ള ന്യായീകരണവുമില്ല. ഭരണഘടനാ തത്വങ്ങളുടെയും നടപടിക്രമങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് ഇതിലൂടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് പകൽപോലെ സത്യമാണ്. സമാന സ്വഭാവത്തിലുള്ള ബിൽ രാജ്യസഭയിൽ നിലനിൽക്കുമ്പോൾ, ലോക്സഭ സമാന സ്വഭാവത്തിലുള്ള ബിൽ പാസാക്കി കഴിയുമ്പോൾ മറ്റൊരു ബില്ലുമായി കടന്നു വരുന്നത് നീതീകരിക്കാൻ കഴിയുന്നതല്ല. ഒരു അർജൻസി ഇത്തരത്തിലൊരു ഓർഡിനൻസുകളുടെ ഈ നിയമനിർമ്മാണം നടത്തുന്നതിന് ഒരു അർജൻസിയും എക്സിജൻസിയും നിലവിലില്ല. ഭരണഘടനാപരമായ ധാർമ്മികതയും ഡിജിനിറ്റി ഓഫ് വുമൺ, സ്ത്രീകളുടെ പ്രത്യേക വ്യക്തിത്വം നിലനിർത്താനും ജെൻഡർ ജസ്റ്റിസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് ഈ നിയമം ഒരു തരത്തിലും രാജ്യത്തിന്റെ പൊതുതാല്പര്യത്തിന്, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന്റെ പൊതുതാല്പര്യത്തിന് സദുദ്ദേശപരമായിട്ടുള്ള താല്പര്യമായി സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളതല്ല. പരസ്പര വിരുദ്ധമായിട്ടുള്ള വകുപ്പുകളിലൂടെ നിയമവിരുദ്ധമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ നിയമം ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടാൻ പാടില്ല. ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ നിയമം ഒരു ഡിഫാക്ടോ കംപ്ലൈന്റായി പ്രവർത്തിക്കേണ്ടുന്ന ഗവൺമെന്റ്, ഡിഫാക്ടോ കംപ്ലൈന്റായി കോടതിയിൽ ഹാജരാകേണ്ടുന്ന ഗവൺമെന്റ് പ്രോസിക്യൂട്ടറിന് പകരം കംപ്ലൈന്റിൽ തന്നെ വന്നു പറഞ്ഞാൽ മാത്രമേ പ്രതിയായിട്ടുള്ള ഭർത്താവിന് ജാമ്യം വെക്കൂ എന്ന് പറയുന്ന അവസ്ഥയും ഒരു കാരണവശാലും നീതീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നിയമം പൊതുതാല്പര്യത്തിനും പ്രത്യേകിച്ച് മുസ്ലിം വ്യക്തി നിയമത്തിന്റെ മൗലികമായിട്ടുള്ള മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. വട്ട് ഈസ് ബാഡ് ഇൻ തിയോളജി ഈസ് ബാഡ് ഇൻ ലോ. അതായിരുന്നു ഈ നിയമത്തെ സാധൂകരിച്ചുകൊണ്ട് BJP
അംഗങ്ങളും മന്ത്രിമാരും സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ള മന്ത്രി അന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ വാചകം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വട്ട് ഈസ് ബാഡ് ഇൻ തിയോളജി? തിയോളജിയുടെ ദൈവിക ശാസ്ത്രത്തിൽ നിഷേധിക്കപ്പെട്ടത് നിയമത്തിന് നിഷേധിക്കപ്പെടണം. തിയോളജിയിൽ ദൈവിക ശാസ്ത്രത്തിൽ നിരാകരിക്കപ്പെട്ടത് നിയമത്തിന് നിരാകരിക്കപ്പെടും. തലാക്ക് ഇസ്ലാമിക നിയമം അനുസരിച്ച്, ശരീഅത്ത് നിയമം അനുസരിച്ച് ഇസ്ലാമിക നിയമത്തിൽ പെടുവാ. ആ നിയമത്തിൽ മുത്തലാഖിന്റെ രീതിയെ സംബന്ധിച്ചാണ് അഭിപ്രായ വ്യത്യാസം. ഞാൻ ഈ ബില്ലിന്മേലുള്ള നിരാകരണ പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചതിന് ശേഷം ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, ഒരുപാട് പേർ ഉന്നയിച്ച ഒരു സംശയം, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സംശയമാണ്. ആ സംശയത്തിന് ഉത്തരം ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ശരീഅത്ത് നിയമം അനുസരിച്ചുള്ള തലാക്കും ഈ തലാക്കെ ബിദ്അത്തിന്റെ പരിധിയിൽ വരുമോ? എന്റെ പരിമിതമായ ഒരു ധാരണ അനുസരിച്ച് വരില്ല എന്നാണ്. കാരണം ഇത് ഇൻസ്റ്റന്റേനിയസ് ആൻഡ് ഇറവോക്കബിൾ ആയിട്ടുള്ള ഡൈവോഴ്സിനെ സംബന്ധിച്ചാണ് പറയുന്നത്. പക്ഷേ ഈ നിയമം ഉപയോഗിച്ച് എല്ലാ തലാക്കിനെയും വ്യാഖ്യാനം ചെയ്യാം. ഒരു സംശയവും വേണ്ട. ശരീഅത്ത് നിയമം അനുസരിച്ചുള്ള, ശരീഅത്ത് നിയമം അനുസരിച്ച് ഇസ്ലാമിൽ ഡൈവോഴ്സ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. മൊഴി ചൊല്ലാൻ എപ്പോഴാണ് ഒരു തലത്തിലും പുറത്തു പോകാൻ, ഒരുമിച്ച് പോകാൻ കഴിയില്ല. ചിലവ കൊണ്ട് തലക്കടിക്കുന്ന സ്ത്രീയാണെങ്കിൽ ആ തലത്തിൽ ഭ്രാന്തമായ ഒരു തലത്തിലും കൂട്ടി യോജിപ്പിച്ച് പൊരുത്തപ്പെട്ട് പുറത്തും പരസ്പരം യോജിച്ച് ഒരുമിച്ച് പോകാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞവരെ ദൈവത്തിന് ഏറ്റവും കൂടുതൽ മുറക്കപ്പെട്ട പദമെന്ന് ഇസ്ലാമിൽ വിശേഷിപ്പിക്കപ്പെടുന്ന തലാഖ് വേണ്ടിവരും. ആ തലാക്കും ഈ തലാക്ക് നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന സംശയം ഇന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നു. അതിന് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ നിയമപരമായ വ്യാഖ്യാനം അനുസരിച്ച് താൽക്കാലികമായി നിലനിൽക്കില്ല എന്ന് പറയാമെങ്കിൽ പോലും ഈ നിയമം കൈകാര്യം ചെയ്യുന്നതാരാണ്? ഈ നിയമം കൈകാര്യം ചെയ്യുന്നത് രാജ്യം ഭരിക്കുന്ന BJP നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഗവൺമെന്റാണ് രാജ്യം ഭരിക്കുന്നത്. ഏകീകൃത സിവിൽ നിയമം വേണമെന്ന് നിർബന്ധിതമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റാണ് രാജ്യത്ത് നിലവിലുള്ളത്. അതുപോലെ കോടതികൾ, ഞാൻ കോടതികൾക്കെതിരല്ല, പലപ്പോഴും ആശ്വാസത്തിന്റെ അത്താണിയായി എത്തുന്നത് കോടതിയാണ്. പക്ഷേ കോടതികൾ ഇപ്പോൾ അവരുടെ ഇംഗിതവും ഇഷ്ടവും അനുസരിച്ച് നിയമങ്ങളെ വ്യാഖ്യാനം ചെയ്യുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നു. അതുകൂടി പറഞ്ഞാൽ അത്യന്തമാപൽക്കരമായിട്ടുള്ള അവസ്ഥയാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് അറ്റോർണി ജനറൽ ശ്രീ KK വേണുഗോപാൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം ശബരിമല വിധിയുമായി ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞത്. ശബരിമല വിധിയിൽ നിങ്ങൾ അറിഞ്ഞ 4 പേരും 5 പേരും പറയുന്ന ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ പേരിലാണ് ഈ നിയമം നടപ്പാക്കി, ഈ വിധി പറയുന്നതാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ച KK വേണുഗോപാൽ ചോദിക്കുന്ന ചോദ്യം, ഭരണഘടനാപരമായിട്ടുള്ള ധാർമ്മികതയുടെ പേരിൽ എങ്ങനെ ഡിസിഷൻ വരും? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ പേരിൽ, ഭരണഘടനാ ധാർമ്മികതയുടെ പേരിൽ എങ്ങനെ വിയോജിക്കുന്ന ജഡ്ജ്മെന്റ് വരും? എന്റെ ധാർമ്മികതയല്ല നിങ്ങളുടെ ധാർമ്മികത, നിങ്ങളുടെ ധാർമ്മികതയല്ല എന്റെ ധാർമ്മികത. അപ്പൊ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ നിയമത്തെ വ്യാഖ്യാനം ചെയ്ത് വിധി പ്രഖ്യാപിക്കുന്ന സ്ഥിതി സുപ്രീം കോടതി തുടങ്ങിയാൽ പാർലമെന്റിന്റെ നിയമനിർമ്മാണ സഭയുടെ 3-ാമത്തെ ചേമ്പറായി സുപ്രീം കോടതി മാറും. വളരെ ഗൗരവമുള്ള ഒരു നിരീക്ഷണമാണ്. അത് മുത്തലാഖ് ബില്ലിന്റെ കാര്യത്തിലായാലും, ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും, 377 Section 377 എടുത്തിടുന്നതായാലും, പരപുരുഷനോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഭാര്യയ്ക്ക് ഏർപ്പെടാമെന്നുള്ള പുതിയ ജഡ്ജ്മെന്റിന്റെ കാര്യത്തിലായാലും, ഈ പറയപ്പെടുന്ന ജഡ്ജ്മെന്റുകളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ പേരിൽ, ഭരണഘടനാ ധാർമ്മികതയുടെ പേരിൽ ജഡ്ജിമാരുടെ ധാർമ്മിക ബോധത്തിനനുസരിച്ചും വിവേചനാധികാരം വിനിയോഗിച്ചുകൊണ്ടും വിധിന്യായങ്ങൾ പ്രഖ്യാപിക്കുകയും അത് രാജ്യത്തിന്റെ നിയമമായി മാറുകയും ചെയ്യുന്ന അവസ്ഥ വന്നാൽ രാജ്യം നിയമനിർമ്മാണാധികാരം പാർലമെന്റിന്റെ 3-ാമത്തെ ചേമ്പറായി, അറയായി സുപ്രീം കോടതി മാറുന്ന ഒരു സ്ഥിതി വരും. അത് അത്യന്തം ആപൽക്കരമാണ് എന്ന്
കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിഭാഷകൻ മലയാളി കൂടിയായിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ശ്രീ കെ കെ വേണുഗോപാൽ പറഞ്ഞു. അത് നിയമവൃത്തങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മളെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ എനിക്കറിയാം തിരുവനന്തപുരം നഗരത്തിലെ വളരെ പ്രമുഖരായിട്ടുള്ള നല്ല സാമൂഹ്യ വീക്ഷണവും നല്ല നല്ല വിവേകവും പരിജ്ഞാനവും അനുഭവ സമ്പത്തും ഒക്കെ ഉള്ള സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് ഈ സമ്മേളനം ശ്രദ്ധിക്കുന്നത് എന്നറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ശ്രീ കരീം ഉൾപ്പെടെയുള്ള അഭിഭാഷകരുണ്ട്, ഇത് വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതാണ്. Judgments and verdicts on constitutional morality. ഭരണഘടനാ ധാർമ്മികതയുടെ പേരിലുള്ള ജഡ്ജ്മെന്റുകളും ആ ജഡ്ജ്മെന്റുകൾ നിയമങ്ങളായി മാറുകയും ചെയ്യുന്നത് ഗൗരവതരമായ ചർച്ചയ്ക്ക് വിഷയം ഭവിക്കേണ്ടത് അനിവാര്യമാണ് എന്നത് മാത്രം ഈ അവസരത്തിൽ സാമ്പത്തികമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ബില്ല് ഒരു സമിതി, ഞാൻ ഒരു കാര്യം കൂടി പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഈ ബില്ലിന്മേലുള്ള ചർച്ചയിൽ ഞാൻ ആദ്യം 16 മിനിറ്റ് സംസാരിച്ചു, ഇനിയൊരു 5 മിനിറ്റ് കൂടി എനിക്ക് മറുപടി പറയാനുള്ള അവസരം കിട്ടി. ഞാൻ ഇവരുടെയൊക്കെ പല ചോദ്യങ്ങൾക്ക് മറുപടി 21 മിനിറ്റ് പാർലമെന്റിൽ സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ ബഹുമാനപ്പെട്ട വാളയ വിമാനം ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ച ഒരു വലിയ സ്വീകാര്യത, ഞാൻ വളരെ എനിക്കൊരു പാർലമെന്ററി വർക്കിൽ പാർലമെന്റിൽ നടത്തുന്ന ഇടപെടലുകളും പ്രവർത്തനങ്ങളും എത്രമാത്രം സമൂഹത്തിന്റെ ഗുണകരമായ സ്വാധീനം ഉണ്ടാക്കുന്നു എന്നതിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഭവ സമ്പത്തായിരുന്നു സത്യത്തിൽ മുത്തലാഖ് ബില്ലിൽ പാർലമെന്റിൽ നടത്തിയ പെർഫോമൻസിൽ എനിക്ക് ഈ സമൂഹത്തിൽ നിന്ന് ലഭിച്ച സ്വീകാര്യത. അതിന് ഞാൻ ഈ സമൂഹത്തോടുള്ള കടപ്പാട് നന്ദി എത്ര പേർ എന്നെ വിളിക്കുകയും ഈ കാര്യങ്ങളിൽ അപ്പോഴും ചർച്ച, ഇനി അവർ ഞാൻ നേരത്തെ പറഞ്ഞ സംശയം അവരുന്നയിച്ചപ്പോഴാണ് ഈ സംശയം, അത് ബഹുമാനപ്പെട്ട ഇമാം ഉൾപ്പെടെയുള്ള പണ്ഡിതരായിട്ടുള്ള നിങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. ഇത് തലാഖ് ബിദ്അത്ത്, ഇൻസ്റ്റന്റേനിയസ് ആൻഡ് ഇറവോക്കബിൾ ഡൈവോഴ്സ്, പറഞ്ഞിരിക്കുന്ന പദം തലാഖുമാണ്, ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന തലാഖുമാണ്. നാളെ ഈ തലാഖ് മറ്റേ നോർമൽ തലാഖിനെയും ബാധിക്കുമോ എന്നുള്ള കാര്യം കൂടുതൽ ചർച്ചകൾക്ക് ശേഷം മാത്രമേ കൃത്യതയോടുകൂടി വ്യാഖ്യാനിക്കാൻ കഴിയൂ. അത് ദുർവ്യാഖ്യാനം ചെയ്യാനും ദുരുപയോഗം ചെയ്യാനും സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതിനുശേഷം ആണ് വലിയ എതിർപ്പും എനിക്ക് പല കേന്ദ്രങ്ങളിൽ നിന്നും വല്ലാത്ത രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സ്വീകാര്യത ഒരു വലിയ പ്രശ്നമായി തീർന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഇപ്പോ രാഷ്ട്രീയ പാർട്ടി പോലും മാറുന്നു എന്ന നിലയിലുള്ള വലിയ തോതിലുള്ള പ്രചരണം ഇപ്പോ സംസ്ഥാനത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിനൊരു കാരണം ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുമെന്ന് സംശയിക്കുന്നു, ഇതാണ് പ്രശ്നം എന്നാണ് എന്റെ സംശയം. അപ്പൊ ഏതായാലും ഇതിന്റെ ഇമ്പാക്ട് വളരെ വലുതാണ്, ഒരു സംശയമില്ല. കാര്യം ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ നല്ല ഒപ്റ്റിമിസ്റ്റ് ആണ്, സുഖപ്രതീക്ഷയുള്ളയാണ്. ഇതിന് ഒരു പരിഹാരം ഉണ്ടായാൽ മതിയാണ്, ഒരു സംശയവും വേണ്ട. ഇന്ത്യൻ ജനാധിപത്യം കരുത്തുറ്റതാണ്, നിങ്ങൾ എഴുതി വെച്ചോ, ശക്തിയുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ മതനിരപേക്ഷതയാണ്. ആ മതനിരപേക്ഷത ദുർബലപ്പെട്ടാൽ ജനാധിപത്യമില്ല. ഞാൻ ചോദിക്കും, എന്തുകൊണ്ട് ഇത്രയും നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ച പാകിസ്ഥാൻ, അവർക്ക് എന്തുകൊണ്ട് ഒരു സുസ്ഥിരമായ ഭരണം നിലനിർത്താൻ കഴിയുന്നില്ല? നമ്മുടെ മതേതരത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജനാധിപത്യ സമ്പ്രദായമാണ്. ആ ജനാധിപത്യ സമ്പ്രദായത്തിന് തകർക്കാനുള്ള ഏത് പ്രതിരോധകരമായ പരിശ്രമം വന്നാലും ഇന്ത്യൻ ജനത അതിനെ അതിജീവിക്കും. ഛത്തീസ്ഗഡും രാജസ്ഥാനും മധ്യപ്രദേശും ഈ മൂന്ന് സംസ്ഥാനങ്ങളും നൽകുന്ന സന്ദേശം എന്താണ്? രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും എന്ന മൂന്ന് സംസ്ഥാനങ്ങൾ മുസ്ലിം ന്യൂനപക്ഷ സമൂഹം പരിമിതമായി മാത്രമുള്ള മൂന്ന് സംസ്ഥാനങ്ങളാണ്. അവിടെ ഉണ്ടായ ചരിത്ര പ്രധാനമായിട്ടുള്ള വിധി നിങ്ങൾ നിസ്സാരമായി കാണണ്ട. ഞാൻ രാഷ്ട്രീയ പ്രയോഗ അതൊരു ചെറിയ സന്ദേശമല്ല രാജ്യത്തിന് നൽകുന്നത്. അപ്പൊ ഇന്ത്യൻ സമൂഹം മുഴുവൻ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് അനുകരിക്കുന്ന ഒരു സമൂഹമല്ല, മതേതര ബോധത്തോടുകൂടി മതവിശ്വാസം പുലർത്തുന്നവരാണ് ഇന്ത്യൻ ജനത. അത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഭാരതത്തിന്റെ ചരിത്രം, ആർഷഭാരത ചരിത്രം പരിശോധിച്ച് മനസ്സിലാക്കാൻ കഴിയും. ദ റൈറ്റ് ടു ഡിസന്റ് എന്ന് പറയുന്നതാണ് ജനാധിപത്യം. വിയോജിക്കാനുള്ള അവകാശമാണ് ജനാധിപത്യം. ആ വിയോജിക്കാനുള്ള അവകാശം എന്ന് നമുക്ക് നഷ്ടപ്പെടുന്നുവോ അന്ന് ജനാധിപത്യം അസ്തമിക്കും.
പൂർവികരുടെ കാലഘട്ടം മുതൽ ഋഷിമാരുടെ കാലഘട്ടം മുതൽ വേദങ്ങളും ഉപനിഷത്തുകളും പഠിച്ചതറിയാം. അവിടെയും ഗുരുവും ശിഷ്യനുമുള്ള സംസാരം സംവാദം ചോദ്യോത്തരമാണ്. ഗുരു പറയുന്നത് മുഴുവൻ ശിഷ്യൻ അംഗീകരിക്കുകയല്ല, ശിഷ്യൻ തിരിച്ച് ഗുരുവിനോട് ചോദ്യം ചോദിക്കുകയാണ്, വിയോജിക്കുകയാണ്. അപ്പൊ വിയോജിപ്പിന്റെ പ്രത്യയശാസ്ത്രം ചരിത്രാതീത കാലം മുതൽ ഭാരത സംസ്കാരത്തിലുള്ളതാണ്. അതാണ് ഇന്ത്യൻ ജനാധിപത്യം ഇത്രയും സമ്പുഷ്ടമാകാൻ സമ്പന്നമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യൻ മതേതരത്വത്തിനും മതനിരപേക്ഷതയ്ക്കുമെതിരെ ഉയർന്നു വരുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവും കരുത്തും ശക്തിയും മതേതര ഇന്ത്യൻ സമൂഹത്തിനുണ്ട്. അത് ജാതി മത സാമുദായിക വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു മതനിരപേക്ഷതയുടെ പാരമ്പര്യവും കരുത്തും ശക്തിയും ഇന്ത്യയ്ക്കുള്ളതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധിയെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയും. മതപരമായ വ്യക്തി നിയമങ്ങൾ വിശ്വാസപരം, ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇപ്പൊ വിശ്വാസപരമായ വിഷയത്തെ സംബന്ധിച്ച് വലിയ ചർച്ച നടക്കുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നു, വിശ്വാസം സമൂഹത്തിന് ഉപദ്രവകരമല്ലാത്ത, സമൂഹത്തിന് ഉപദ്രവകരമല്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഭരണഘടനയുടെ 25-26 അനുച്ഛേദത്തിൽ ഉൾപ്പെടുത്തി മതപരമായ അവകാശ സംരക്ഷണമായി മൗലികാവകാശമായി നിലനിർത്തണം. അതിനാണ് ഭരണഘടനയുടെ 25-26. മതത്തിൽ വിശ്വസിക്കാൻ മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്ന മതത്തെക്കുറിച്ച് ലോകത്തോട് പ്രചരിപ്പിക്കാനും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആചാരവും അനുഷ്ഠാനവും കൃത്യതയോടുകൂടി നിർവഹിക്കാനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നതാണ് ഭരണഘടനയുടെ 25-26 അനുച്ഛേദം. ആ വിശ്വാസം ആചാരം സമൂഹത്തിന് ഉപദ്രവകരമല്ലെങ്കിൽ നമ്മൾ എന്തിന് ആ വിശ്വാസത്തെ ആചാരത്തെ ലംഘിക്കണം? സമൂഹത്തിന് ഉപദ്രവകരമാണെങ്കിൽ ഭരണകൂടം ഇടപെടണം, ഒരു സംശയം ഉണ്ടാക്കരുത്. അതല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരണ പ്രക്രിയ എല്ലാ കാലഘട്ടങ്ങളിലും വന്നിട്ടുള്ള അതത് സമൂഹമല്ല, അതത് സമൂഹത്തിനുള്ള ആവശ്യമനുസരിച്ച് അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിം വ്യക്തി നിയമത്തിൽ ഇന്ന് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ഗവൺമെന്റിന് ഇനി അഥവാ താല്പര്യമുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ വിശ്വാസം അനുസരിച്ച്. എന്താണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാണ്, വിശുദ്ധ ഖുർആനാണ് ഇസ്ലാമിക ജീവിതചര്യയുടെ ആധികാരിക രേഖ. ഇസ്ലാം ഇസ് വേ ഓഫ് ലൈഫ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഒരു ജീവിതചര്യയാണ് ഇസ്ലാം. ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവനാരോ അവനാണ് മുസ്ലിം. ദൈവ ഏക ദൈവ സർവചരാചരങ്ങളുടെയും സ്രഷ്ടാവായ ഏക ദൈവത്തിനും അചഞ്ചലമായ വിശ്വാസവും ആ വിശ്വാസത്തിന്റെ അവസാന പ്രചാരകനായിരുന്ന മുഹമ്മദ് നബിയുടെ പേരെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന സത്യമാണ് വിശ്വാസം. ആ വിശ്വാസം അരക്കുത്തുറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ആ വിശ്വാസം പരിരക്ഷിക്കപ്പെടുകയും വിശ്വാസം പ്രചരിപ്പിക്കാൻ അതിന്റെ പേരിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യക്തി നിയമങ്ങളും അത് പിൻപറ്റാനും പിന്തുടരാനും ഭരണഘടന ഉറപ്പു നൽകുന്നത്. ഭരണഘടനയിൽ ഒരു സ്ഥലത്ത് പോലും ദൈവം എന്നൊരു വാക്ക്, പ്രത്യക്ഷമായോ പരോക്ഷമായോ ദൈവം എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ മതപരമായ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും ഭരണഘടനയുടെ 25-26 പരിരക്ഷിക്കപ്പെടുന്നു. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ബാബാ സാഹബ് അംബേദ്കറും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ സർദാർ വല്ലഭായി പട്ടേലും മൗലാന അബ്ദുൽ കലാം ആസാദും ഉൾപ്പെടെയുള്ളവരുടെ മുമ്പിൽ നമ്മൾ ശിരസ് നമിക്കണം. ഇത്രയും മെച്ചപ്പെട്ട ഒരു ഭരണഘടന, മതേതര ഭരണഘടന നമ്മുടെ രാജ്യത്തിന് പ്രദാനം ചെയ്തത് ആ മതേതര ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ പ്രതിരോധകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ അതിജീവിച്ച് മതാധിഷ്ഠിതമായിട്ടുള്ള അതിജീവനമല്ല എന്റെ അഭിപ്രായത്തിൽ മതേതര ബോധത്തോടുകൂടിയിട്ടുള്ള അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ കാലം നേരിടുന്ന ഈ പ്രതിസന്ധിയെ നിഷ്പ്രയാസം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഇന്ത്യൻ മതേതര സമൂഹത്തിന് കഴിയും. അതുവഴി ഇന്ത്യൻ ജനാധിപത്യത്തെ സമ്പുഷ്ടമായി സംരക്ഷിക്കാൻ നമുക്ക് കഴിയുമെന്ന ശുഭപ്രതീക്ഷയും ആത്മവിശ്വാസവും വിശ്വാസ കേന്ദ്രത്തിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മതനിരപേക്ഷതയുടെ ഭൂമിക എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ പാളയം ജുമാ മസ്ജിദിന്റെ അങ്കണത്തിൽ നിന്നുകൊണ്ട് ആ ശുഭാപ്തി വിശ്വാസവും പ്രത്യാശയും പ്രതീക്ഷയും പ്രകടിപ്പിച്ചുകൊണ്ട് ഇത്രയും പേരെ ഇവിടെ ഈ സമയത്ത് ഈ രൂപത്തിൽ അഭിസംബോധന ചെയ്യാനുള്ള അവസരം നൽകിയ ജമാഅത്തിന്റെ ഭാരവാഹികളോടും അഭിനന്ദനായിട്ടുള്ള പാളയ വിമാനങ്ങളോടും എന്നെ കേട്ട നിങ്ങളോടും ഒക്കെയുള്ള
അകൈതവുമായ കടപ്പാടും സ്നേഹവും ആദരവും നന്ദിയും ആശംസയും അഭിവാദ്യം അറിയിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി നബിയ്യ മുഹമ്മദിൽ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യനായ നമ്മുടെ ജമാഅത്ത് പ്രസിഡന്റ്, ജമാഅത്ത് ജനറൽ സെക്രട്ടറി, പ്രൗഢോജ്വലമായ ഒരു പ്രഭാഷണം മുത്തലാഖും മതനിരപേക്ഷതയും എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് മുമ്പിൽ നിർവഹിച്ച നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമായ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി, അതിനെല്ലാം ഉപരിയായി വലിയ അറിയിപ്പുകളൊന്നും ഇല്ലാതെ തന്നെ ഈ 8 മണി നേരത്തും ഇവിടെ സംഗമിച്ചിട്ടുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, വലിയ ആശങ്കയുണ്ടായിരുന്നു ഈ സമയത്ത് ആളുകൾ ഒരുമിച്ച് കൂടുമോ, ശ്രോതാക്കൾ കുറഞ്ഞു പോകുമോ എന്നൊക്കെ. പക്ഷേ എല്ലാ ആശങ്കകളെയും അസ്ഥാനത്താക്കി ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും ജനനിബിഡമായ ഒരു പരിപാടിയായിട്ട് തന്നെ ഈ പരിപാടി മാറി എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ വിഷയം. ഇവിടെ യഥാർത്ഥത്തിൽ ഈ പരിപാടിയിൽ ഈ സമയത്തും ഇത്രയധികം ജനങ്ങൾ സംഗമിക്കാനുള്ള ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി മുത്തലാഖ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ, പാർലമെന്റിനകത്ത് വച്ച് അദ്ദേഹം നടത്തിയ സംസാരങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പല സഹോദരങ്ങളും നമ്മളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തുകയായിരുന്നു എന്ന് വേണം പറയാൻ. ഞാൻ മാത്രം ഒരു പ്രത്യേക സുപ്രഭാതത്തിൽ അദ്ദേഹത്തിനെ വിളിച്ചതായിരുന്നില്ല, സെക്രട്ടറി അദ്ദേഹത്തെ വിളിക്കണം, അദ്ദേഹത്തെ തന്നെ ഈ പരിപാടിക്ക് ക്ഷണിക്കണം എന്നുള്ള ആവശ്യം സെക്രട്ടറിയുടെ ഭാഗത്തിന് ഉണ്ടാകുന്നതിന്റെ ഒരു കാരണവും ഞാൻ മനസ്സിലാക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ എൻ കെ പാർലമെന്റിനകത്ത് വെച്ച് നടത്തിയ പ്രതികരണങ്ങളിൽ യഥാർത്ഥത്തിൽ ജനങ്ങൾ ഏറെ സംതൃപ്തരും ജനങ്ങൾ ഏറെ ശ്രദ്ധിച്ച പ്രതികരണങ്ങളുമായിരുന്നു എന്നുള്ളതാണ്. മുത്തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം കുത്തുബകളൊക്കെ നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഈ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ വിഷയം ഇനിയും ആഴത്തിൽ പഠിക്കേണ്ടുന്ന കാര്യമാണ്. വരികൾക്കിടയിലൂടെ വായിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ടുന്ന മനോഹരമായ ഒരു പ്രഭാഷണമായിരുന്നു യഥാർത്ഥത്തിൽ മുത്തലാഖ് വിഷയത്തിൽ ഈ പള്ളിയങ്കണത്തിൽ നമ്മുടെ ബഹുമാന്യനായ എം പി കാഴ്ചവെച്ചത്. ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രഭാഷണങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരം അദ്ദേഹത്തിനും കേൾക്കാനുള്ള അവസരം നമുക്കും ഉണ്ടാവേണ്ടതുണ്ട്. ദീർഘമായി തലാഖുമായി മുത്തലാഖുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ പറഞ്ഞു, നമുക്ക് വീണ്ടും സംസാരിക്കാം. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഓരോരുത്തരും സീറ്റിലെത്തി എണീറ്റ ഒരു സന്ദർഭം കൂടിയാണ്. ഞാൻ ഇത് എപ്പോഴാണോ അവസാനിപ്പിക്കുക എന്ന് ഓർത്ത് പോകാനിരിക്കുന്നവരാണ്. അതുകൊണ്ട് ബഹുമാന്യനായ എം പിക്കും ഇവിടെ സംഗമിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും വളരെ മനോഹരമായി ഈ പരിപാടിയെ സംവിധാനിച്ചിട്ടുള്ള നമ്മുടെ ജമാഅത്ത് ഭാരവാഹികൾക്കും അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുവാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.